Would you please talk something? കേൾക്കാൻ പറ്റുന്നില്ല, കേൾക്കാൻ പറ്റുന്നില്ല. മോളി മാഡം പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഗുഡ് മോർണിംഗ് ഷാജി. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോളി, യു ആർ നോട്ട് ഓഡിബിൾ. മോളി മോളി ഗുഡ് മോർണിംഗ് തോമസ് മാത്യു സർ. Good morning all. Professor Matthews Dolly teacher. ചുങ്കത്ര മാർത്തോമ കോളേജിന്റെ ആദ്യകാല ഇംഗ്ലീഷ് വിഭാഗം അധ്യാപികയായി സേവനമനുഷ്ഠിച്ചു. മദ്രാസിലെ പഠനശേഷം ചുങ്കത്രയിലേക്ക് അധ്യാപനത്തിനായി വന്ന ടീച്ചർ ഏവർക്കും ഉദാത്തമായ ഒരു മാതൃകയായി തീർന്നു. 54-ാം വയസ്സിൽ സർവീസിലിരിക്കെ ഈ ലോകത്തോട് വിട പറഞ്ഞ പ്രിയ ടീച്ചറുടെ സ്മരണാർത്ഥം എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന ഈ അനുസ്മരണ പരിപാടിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രൊഫസർ മാത്യൂസ് ഡോളി പി. Professor Matthews Dolly P was born on 26 November 1959. After her higher education in Queen's Mary College, Chennai, she joined as lecturer in English at Marthoma College, Chungatra on 10th October 1983. She served as the head of the department from 2010 to 2015. After 32 years of inimitable service to generations of students and society, she left for heavenly abode on 21st August 2015. We pay our tribute and gratitude for her guidance and dedicated service. To honor our beloved teacher, the memorial lecture is organized every year. Good morning, Rukmini. Good morning, Achan. അപ്പുറം തിരുമേനി ഓഡിയോ ഒന്ന് അൺമ്യൂട്ട് ചെയ്താൽ. ഹലോ രാജ്. നല്ല ഡിസ്റ്റർബിംഗ് ആണ്. രാജു സാർ 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് തുടങ്ങാൻ തോന്നുന്നു എനിക്ക്. രാജു സാർ 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് തുടങ്ങാം അല്ലേ. ആളുകൾ വന്നോട്ടെ അല്ലേ. രാജു സാർ സാർ എക്കോ പല മൈക്കുകൾ ഓൺ ചെയ്ത് കിടക്കുന്നോണ്ടായിരിക്കും. പല
Good morning. Good morning, Acha. Good morning. Good morning. Thirumani, good morning. Good morning, Acha. Good morning. രാവിലെ നമ്മുടെ അജിൻ അച്ഛന്റെ കുഞ്ഞിന്റെ മാമദിവസമായിരുന്നു. ചായലോട് അത് കഴിഞ്ഞ് അങ്ങോട്ട് ഓടി വരികയായിരുന്നു. Good morning all. Professor Mathis Loli teacher. ചുങ്കത്തറ മാർത്തുമ്മ കോളേജിന്റെ ആദ്യകാല ഇംഗ്ലീഷ് വിഭാഗം അധ്യാപികയായി സേവനമനുഷ്ഠിച്ചു. മദ്രാസിലെ പഠനശേഷം ചുങ്കത്തറയിലേക്ക് അധ്യാപനത്തിനായി വന്ന ടീച്ചർ ഏവർക്കും ഉദാത്തമായ ഒരു മാതൃകയായി തീർന്നു. 54-ാം വയസ്സിൽ സർവീസിലിരിക്കെ ഈ ലോകത്തോട് വിട പറഞ്ഞ പ്രിയ ടീച്ചറുടെ സ്മരണാർത്ഥം എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന ഈ അനുസ്മരണ പരിപാടിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. Professor Mathis Dolly P. Professor Mathis Dolly P. was born on 26 November 1959. After her higher education in Queen's Mary College, Chennai, she joined as lecturer in English at Marthuma College, Chungatra on 10th October 1983. She served as the head of the department from 2010 to 2015. After 32 years of inimitable service to generations of students and society, she left for heavenly abode on 21st August 2015. We pay our tribute and gratitude for her guidance and dedicated service. To honor our beloved teacher, the memorial lecture is organized every year. നമ്മുടെ ഇന്നത്തെ മാത്യൂസ് ഡോളി മെമ്മോറിയൽ ലെക്ചർ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് അഭിമന്യ ഡോക്ടർ സക്രിയാസ് മാർ അപ്രൈം മെത്രാപൊലിത്ത തിരുമേനിയാണ്. George is not audible. He's not audible. George is not audible. George. Hello, sir. When it's not audible. Yes, it is audible, sir. It's not audible for me, I think. I think, sir, I just click the speaker icon in your screen. നമ്മുടെ തിരുമേനി ജോയിൻ ചെയ്തിരുന്നല്ലോ. തിരുമേനി ജോയിൻ ചെയ്തായിരുന്നു. തിരുമേനിയുടെ ഫോട്ടോ വന്നായിരുന്നു. തിരുമേനി ജോയിൻ ചെയ്തു. ഓക്കെ, ജോയിൻ ചെയ്തിട്ടുണ്ട്. അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ ഡോക്ടർ സക്കറിയാസ് മാർ അപ്രൈം മെത്രാപൊലിത്തനാണ്. ഹിസ് ഗ്രേസ് വാസ് ബോൺ ആസ് ദ സൺ ഓഫ് ഇ കെ കുര്യാക്കോസ് ആൻഡ് സൂസമ്മ കുര്യാക്കോസ്. ഹിസ് ഗ്രേസ് ഈസ് എ മെമ്പർ ഓഫ് സെന്റ് ജോർജ് വലിയപ്പള്ളി ചുങ്കത്തറ. His Grace took several key positions of the church as Professor O.T.S. Kottayam,
Registrar, Orthodox Seminary, Principal Secretary to H.H. Didymos I Catholic House, Chief Editor, Malangara Sapa Seminary, Malangara Sapa Magazine, Member of Ecumenical Relations Committee, Seminary Governing Board, Bible Society. His Grace's major area of study is based on major religions. His Grace is elected as the Metropolitan candidate on 17th February at the Malangara Association held at Shastamkota. His Grace is consecrated as Metropolitan on 12th May 2010 at Mar Elia Cathedral, Kottayam. His Grace is currently serving the Adur Kadambana Diocese as its Metropolitan. ഉടനെ നാം പ്രോഗ്രാം തുടങ്ങുന്നതായിരിക്കും. ഇന്നത്തെ പ്രോഗ്രാം ഷെഡ്യൂൾ ഇതാണ്: പ്രേയർ, വെൽക്കം അഡ്രസ് ഡോക്ടർ ആർ ജയപ്രകാശ് സാർ, പ്രസിഡൻഷ്യൽ അഡ്രസ് ഡോക്ടർ റീന തോമസ് പ്രിൻസിപ്പൽ, മെമ്മോയർ ഡോക്ടർ റീന മേരി എബ്രഹാം എച്ച് ഒ ഡി ഇംഗ്ലീഷ്, ഇനാഗുറൽ അഡ്രസ് ബൈ റൈറ്റ് റെവറൻഡ് ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ, മാനേജർ മാർത്തുമ കോളേജ് ചുങ്കത്ര, മാത്യു ഷോളി മെമ്മോറിയൽ ലെക്ചർ ബൈ ഹിസ് ഗ്രേസ് ഡോക്ടർ സഖറിയാസ് മാർ അഫ്രൈം മെത്രാപൊലിത്തൻ, അടൂർ കടമ്പന ഡയസിസ് ഓർത്തഡോക്സ് ചർച്ച്. After the memorial lecture, we will have reflections by Dr. Rajiv Thomas, IQAC Coordinator, HOD Department of Commerce, Dr. Anwar Shafi, Staff Secretary, and some reflections on behalf of the family members of Professor Matthews Dolipi. And vote of thanks by Jaren C. Isaac, Assistant Professor, Department of English. പ്രാർത്ഥനയോടെ നമുക്ക് തുടങ്ങാം. പ്രേയർ സോങ് ബൈ റൂത്ത് അച്ചു ചെറിയാൻ, ബി കോം. ഞങ്ങൾ
വെബിനാറിലേക്ക് വന്നു ചേർന്ന ഏവർക്കും സ്വാഗതം ആശംസിക്കുവാനായി കൺവീനർ ഫിസിക്സ് വിഭാഗം മേധാവി ഡോക്ടർ ആർ ജയപ്രകാശ് സാറിനെ സാദരം ക്ഷണിക്കുന്നു. A very warm welcome to all for the 5th Professor Matthews Dolly Memorial Lecture. ഇന്നത്തെ പ്രൊഫസർ മാത്യൂസ് ഡോളി മെമ്മോറിയൽ ലെക്ചർ വെബിനാർ സീരീസിന്റെ അധ്യക്ഷ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ റെയ്ന തോമസ്. ഓഡിബിളല്ലേ ഓഡിബിളല്ലേ ഓഡിബിളാണോ? കേക്കാം സർ. അതെ സർ, അതെ സർ. ഡോക്ടർ റെയ്ന തോമസ്. ഈ വെബിനാറിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന കോളേജിന്റെ മാനേജർ അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ. പ്രൊഫസർ മാത്യൂസ് ഡോളി മെമ്മോറിയൽ ലെക്ചർ നടത്താമെന്ന് സംബന്ധിച്ച് ഇവിടെ സന്നിഹിതനായിട്ടുള്ള അഭിവന്ദ്യ ഡോക്ടർ സക്കറിയാസ് മാർ അപ്രീം മെത്രോപൊലിത്ത ഓർത്തഡോക്സ് സഭ അടൂർ കടമ്പനാട് ഡയോസിസ്. കോളേജിന്റെ ബസാർ റവറൻ മത്തായി ജോസഫ് അച്ഛൻ. കാലടി സർവകലാശാലയുടെ രജിസ്ട്രാർ ഡോക്ടർ ഗോപാലകൃഷ്ണൻ. മുൻ പ്രിൻസിപ്പൽമാർ, അധ്യാപക അനധ്യാപക സുഹൃത്തുക്കൾ, ഡോളി ടീച്ചർ, ടീച്ചറിന്റെ ഫാമിലി മെമ്പേഴ്സ്, വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, മാർത്തോമാ കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റായി സേവനം അനുഷ്ഠിക്കവേ രംഗബോധമില്ലാതെ മരണം കടന്നുവന്ന് കോളേജിന് വലിയൊരു നികത്താനാക്കാത്ത വിടവ് തീർത്തുകൊണ്ട് നമ്മെ വിട്ടുപിരിഞ്ഞ ഡോളി ടീച്ചറിന്റെ ഓർമ്മയ്ക്കായി വർഷം തോറും നടത്തി വരാറുള്ള സെമിനാർ കോവിഡ് പത്തൊമ്പത് സിറ്റുവേഷനിൽ ഇന്ന് വെബിനാറായി നടത്താൻ കോളേജ് സ്റ്റാഫ് മീറ്റിംഗ് തീരുമാനം കൈക്കൊള്ളുകയായി. ആയതിനാൽ ഈ മെമ്മോറിയൽ ലെക്ചർ രണ്ട് അഭിവന്ദ്യ തിരുമേനിമാരാൽ അനുഗ്രഹീതമാണ്, മഹത്തരമാണ്. മാർത്തോമാ കോളേജ് കമ്മ്യൂണിറ്റി ഈ അസുലഭ നിമിഷങ്ങൾക്കായി അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു. കോവിഡ് 19 മഹാമാരി നമ്മളെ പഠിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എപ്പോഴൊക്കെ പ്രകൃതിയുടെ അലിഖിത നിയമങ്ങളെ കാറ്റിൽ പറത്തിയിട്ടുണ്ടോ അപ്പോഴൊക്കെ ചരിത്രപരമായിട്ട് പ്രകൃതി അതിന്റെ താണ്ഡവം ആടാറുണ്ട്. കോവിഡിനെയും ആ രീതിയിൽ നാം കാണണം. എല്ലാവരെയും പ്രകൃതി തന്നെയും നിശ്ചലമാക്കാൻ കഴിയുന്ന ഒരു വിപത്ത് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുന്നു എന്നുള്ളത് കൂടി ഈ കോവിഡ് നമ്മെ പഠിപ്പിക്കുകയാണ്. മതാന്ധതയും തീവ്രവാദവും പ്രകൃതി നിയമങ്ങളെ, മനുഷ്യബന്ധങ്ങളെ ആട്ടിപ്പായിക്കുമ്പോൾ ഇതുപോലെയുള്ള ഇടപെടലുകൾ ഉണ്ടാകും എന്നുകൂടി കോവിഡ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം അന്തരിച്ച പണ്ഡിറ്റ് ജസ്രാജ് ഒരു സാർത്ഥക ജീവിതത്തിന്റെ നിറകുടമായിരുന്നു. അദ്ദേഹത്തിന്റെ ഒക്കെ ജീവിത ചരിത്രങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, പഠിക്കേണ്ടതായിട്ടുണ്ട്, പ്രത്യേകിച്ച് അധ്യാപകരായിട്ടുള്ള നമ്മൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രൊഫസർ മാത്യൂസ് ഡോളി സെമിനാർ മെമ്മോറിയൽ ലെക്ചർ നടത്തുമ്പോൾ ടീച്ചറെ അങ്ങേറ്റം നമ്മൾ അനുസ്മരിക്കുകയാണ്. നമുക്ക് കഴിയുന്ന വിധത്തിൽ നമ്മൾ ടീച്ചറെ അനുസ്മരിക്കുകയാണ്. ടീച്ചറ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സീനിയർ ടീച്ചർ എന്നതിലുപരി ഒരു ഫ്രണ്ട് ഇൻ നീഡ് ആയിരുന്നു എന്ന് എനിക്കെടുത്ത് പറയേണ്ടിയിരിക്കുന്നു. ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ചപ്പോഴും ഒരു ടീച്ചറിന്റെ കമ്മിറ്റ്മെന്റ് ഒരിക്കലും മറക്കാത്ത, തന്റെ ജോലി 100% സിൻസിയോറിറ്റിയോടുകൂടി ചെയ്യുകയും മറ്റുള്ളവർക്ക് മാർഗദർശകമായി തീരുകയും ചെയ്ത വ്യക്തിത്വമായിരുന്നു പ്രൊഫസർ മാത്യൂസ് ഡോളി. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഈ മീറ്റിംഗിന്റെ അധ്യക്ഷ പ്രിൻസിപ്പൽ ഡോക്ടർ റെയ്ന തോമസിനെ ഔപചാരികതയുടെ നിറവിൽ നിന്നുകൊണ്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഈ വെബിനാറിന്റെ ഉദ്ഘാടനം ചെയ്യുന്നത് അഭിവന്ദ്യ മാനേജർ തിരുമേനി ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ അവരുടെയാണ്. ഞങ്ങൾ എല്ലാവരുടെയും ബെൽഫിഷറാണ് തിരുമേനി, മാർഗദർശിയാണ്. ഏതൊരു കാര്യത്തിനും തിരുമേനിയെ സമീപിച്ചാൽ പൂർണ്ണമായും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന പ്രിയങ്കരനായ ബിഷപ്പിനെ ആരാധ്യപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്.
ഇന്ന് പ്രൊഫസർ മാത്യൂസ് ഡോളി അഞ്ചാമത് പ്രൊഫസർ മാത്യൂസ് ഡോളി മെമ്മോറിയൽ ലെക്ചർ നടത്താം എന്ന് സംബന്ധിച്ച് ഇവിടെ സന്നിഹിതനായിട്ടുള്ള ഓർത്തഡോക്സ് സഭ മെട്രോപൊളിറ്റൻ അടൂർ കടമ്പനാട് ഡയോസിസ് ഡോക്ടർ സക്രിയാസ് മാർ അപ്രേം തിരുമേനി അങ്ങേറ്റം ആദരവോടുകൂടി ഈ സെമിനാറിലേക്ക് സ്വാഗതം ചെയ്യുക. ഡോക്ടർ രാജീവ് തോമസ് സാറ് അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തപ്പോൾ ഒരു മടിയും കൂടാതെ വില്ലിംഗ്നെസ് അറിയിക്കുകയും ഇന്ന് സമയത്ത് തന്നെ അദ്ദേഹം സന്നിഹിതനാകുകയും ചെയ്തു. അദ്ദേഹത്തെ മാർത്തോമ കോളേജ് കമ്മ്യൂണിറ്റിയുടെ പേരിൽ, മാർത്തോമ കോളേജ് മാനേജ്മെന്റിന്റെ പേരിൽ, മാർത്തോമ കോളേജിലെ സകല ആളുകളുടെയും പേരിൽ ഒരിക്കൽ കൂടി അങ്ങേയറ്റ ആദരവോടെ ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കോളേജിന്റെ ബർസറായിട്ടുള്ള റോറൻ മത്തായി ജോസഫ് അച്ഛൻ, ഞങ്ങൾക്ക് എപ്പോഴും താങ്കും തണലുമായിട്ടുള്ള അച്ഛനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ കരുതുന്നത് കാലിക്കറ്റ് കാലടി സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ ഗോപാലകൃഷ്ണൻ ഞങ്ങളുടെ കൊളീഗായിരുന്നു. അദ്ദേഹം ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ സീനിയർ ആയിട്ടുള്ള റിട്ടയേർഡ് ടീച്ചേഴ്സ്, ഡോളി ടീച്ചറിന്റെ കൊളീഗായിട്ടുള്ള ഒരുപാട് ടീച്ചേഴ്സ് ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ടീച്ചേഴ്സിന്റെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. ഫാമിലി മെമ്പേഴ്സ് എന്ന് പറഞ്ഞ ഉദ്ദേശിച്ചത് ഈ ചുങ്കത്തുറയുള്ള ആളുകളാണ് ഉദ്ദേശിച്ചത്. ഇപ്പം വർഗീസ് മത്തായി സാറൊക്കെ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള അദ്ദേഹ ടീച്ചറുമായിട്ട് അടുത്തിടപഴകിയിട്ടുള്ള ഒരുപാട് ആളുകൾ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. അവരെയൊക്കെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഫാദർ മാത്യൂസ് വട്ടാണിക്കൽ അച്ഛൻ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഇത് ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പ്രൊഫസർ മാത്യൂസ് ജോളി ടീച്ചറിന്റെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ള മോളി ജോൺ, ജോളി ജോൺ മാത്യു എന്നിവർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെ ഹൃദയപൂർവ്വം ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും, അലുമിനി മെമ്പേഴ്സ്, വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, മാധ്യമ പ്രവർത്തകർ ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ കർത്തവ്യത്തിൽ നിന്ന് പിൻവാങ്ങുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അധ്യക്ഷ പ്രസംഗത്തിനായി ചുങ്കത്തറ മാർത്തോമ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റെയ്ന തോമസ് മാമിനെ സാദരം ക്ഷണിക്കുന്നു. താങ്ക് യു. ചുങ്കത്തറ മാർത്തോമ കോളേജിന്റെ മാനേജർ അഭിനന്ദ്യ തോമസ് മാർ, ഡോക്ടർ തോമസ് മാർത്തി തോസെപ്പിസ്കോപ്പ തിരുമേനി. ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥി അതിഥിയും നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയുമായിട്ടുള്ള അടൂർ കടമ്പനാട് ഭദ്രാസനത്തിന്റെ അധിപൻ ഡോക്ടർ സക്രിയാസ് മാർ അപ്രീം മെത്രപ്പോലിത്ത തിരുമേനി, ബർസാർ റെവറൻ മത്തായി ജോസഫ്, നമ്മുടെ സുഹൃത്തും കാലടി സർവകലാശാലയുടെ രജിസ്ട്രാറുമായിരിക്കുന്ന ഡോക്ടർ ഗോപാലകൃഷ്ണൻ സർ, മുൻ പ്രിൻസിപ്പലന്മാർ, റിട്ടയർഡ് സ്റ്റാഫ് മെമ്പേഴ്സ്, നമ്മുടെ ക്ഷണം സ്വീകരിച്ച ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ, നമ്മുടെ അഭ്യുദയകാംക്ഷികൾ, ടീച്ചറിന്റെ കുടുംബ അംഗങ്ങൾ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, അനധ്യാപകർ, എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ആശംസിക്കുന്നു. ജീവിതത്തിന്റെ പ്രതികൂലങ്ങളെ വളരെ ശക്തമായ മനസാന്നിധ്യം കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും നേരിട്ട് അതിനെ അതിജീവിച്ച ഒരു വ്യക്തിയാണ് ഡോളി ടീച്ചർ എന്ന് ഇവിടെ പങ്കെടുക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഈ പ്രതികൂലങ്ങളുടെ നടുവിലും ആ പ്രതികൂലങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഈ അനുസ്മരണ പ്രഭാഷണം ഈ വർഷം നടത്തുന്നതിന് കോളേജിന് സാധിച്ചതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. പെട്ടെന്നാണ് ഞങ്ങൾക്ക് ഇത് അറേഞ്ച് ചെയ്ത് വളരെ മനോഹരമാക്കി തീർക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കമ്മിറ്റി മെമ്പേഴ്സിനെയും എല്ലാ സ്റ്റാഫ് മെമ്പേഴ്സിനെയും എല്ലാവരെയും ഒരേപോലെ ഞാൻ അഭിനന്ദിക്കുകയും അവരോടുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ പലർക്കും മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ അതിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി ഡോക്ടർ റെവറൻഡ് ജോൺസൺ തേക്കടയിൽ എനിക്ക് തിരിച്ചൊരു മെസ്സേജ് അയച്ചിരുന്നു. He has good memories about her. She was a silent motivator of my life and promoted me in various activities. Achani meeting il sambandhikkunnundo ennu enikku arinjukooda ennalum idu poleyulla abhiprayangal aneka vidyarthikalkku parayuvanayittu sadhikkum ennalladil yadoru samshayum illa. Namukkellavarkkum teacher oru nalla suhruthum nalla oru adhyapikayum okke aayirunnu. ആ നല്ല ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട്
ഇന്നത്തെ ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്നു. ടീച്ചറിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുവാനായി അദ്ദേഹത്തെ ടീച്ചറിന്റെ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ അപ്പുറം തിരുമേനിക്കും സാധിക്കും എന്ന് ഞാൻ പ്രത്യേകം വിശ്വസിക്കുന്നു. എല്ലാ ഫാമിലി മെമ്പേഴ്സിനോടും മോളി, ജോളി, ഷേർലി, ഷാജി എല്ലാവരോടുമുള്ള സന്തോഷം അറിയിക്കുന്നു. നിങ്ങളുടെ പ്രത്യേകിച്ച് ഇതിലുള്ള താല്പര്യം കോളേജ് കമ്മ്യൂണിറ്റി എന്നും നന്ദിയോടുകൂടെ ഓർക്കുകയും നിങ്ങളോട് പ്രത്യേകം കടപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു. എല്ലാ ആശംസകളും നേരുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ എല്ലാവർക്കും പങ്കെടുക്കുവാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. നമുക്ക് വീണ്ടും പ്രത്യേക സാഹചര്യങ്ങളിൽ ഇങ്ങനെ മീറ്റിംഗ് കൂടേണ്ടി വന്നെങ്കിലും തുടർന്നുള്ള സമയങ്ങളിൽ നമുക്ക് നമ്മുടെ യഥാ രീതിയിൽ തന്നെ കൂടുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. താങ്ക് യു മാം. നമ്മുടെ പ്രിയപ്പെട്ട പ്രൊഫസർ മാത്യു സ്റ്റോളി മാമിനോടൊപ്പമുള്ള ഒരു പിടി ഓർമ്മകൾ പങ്കുവയ്ക്കുവാൻ ഇംഗ്ലീഷ് വിഭാഗം മേധാവി ഡോക്ടർ റീന മേരി എബ്രഹാം ടീച്ചറെ ക്ഷണിക്കുന്നു. റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന തോമസ്, ഓഡിബിൾ ആയിരിക്കുമല്ലോ അല്ലേ? ഹലോ, ഓക്കെ. റൈറ്റ് റെവറൻഡ് ഡോക്ടർ തോമസ് മാത്തിത്തോസ് എപ്പിസ്കോപ്പ, ഹിസ് ഗ്രേസ് ഡോക്ടർ സക്കറിയാസ് മാർ അപ്രീ മെട്രോപൊലീറ്റൻ, റെവറൻഡ് മത്തായി ജോസഫ്, ഡോളി ടീച്ചേഴ്സ് ഫാമിലി മെമ്പേഴ്സ്, ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ് ഓഫ് അവർ കോളേജ്, ഫോമർ ഫാക്കൽറ്റി മെമ്പേഴ്സ്, ഡിയർ സ്റ്റുഡൻസ് and all those who join this program. To me, the month of August arrives with a veil of sorrow. It is on the 21st of August that the sweet smile faded, that majestic voice became mum, and Professor Matthew Stoley bid farewell to our to soar heavenly heights. Memories, images, and precious thoughts that shall not die and cannot be destroyed, wrote the famous English poet William Wordsworth. And that is exactly true in the case of Matthew Stoley. Stoley teacher was my colleague since I joined the college in 1997. We worked together, we stayed together, and we learned together. Both of us joined the research program in Calicut University, but unfortunately, she could not complete it. As a teacher, she was at most dedicated to her work and devoted to her profession. Punctuality was a hallmark. Though she had more than 30 years service, I have never seen her going to classes offhanded. Her thorough preparation for the classes is exemplary. Some years ago, in our syllabus of the third semester, there was a paper, History and Philosophy of Science. I have often seen Dolly teacher going to the science departments and consulting the teachers there, seeking clarification or her doubts regarding that area. She was a voracious reader. As a colleague and head of the department, she was very friendly, helpful, and supportive. She was a true guide. She was like an elder sister to me. She had a caring mind. She was a teacher who radiated joy and positive energy
to those who are around her. As many of our senior faculty members and former faculty know, she was a woman of good sense of humor. She makes some witty remarks without hurting others' feelings. I feel that the ripples of her innocent laughter still reverberate in the college, especially in our language department. She was a woman who smiled in troubles, gathered strength from distress, and pursued her principles unto death. 5 years are gone, memories diminish, and sorrows lessen. That's the law of nature, but not in the case of Professor Matthews Dolly. She's only remembered even now and times to come. Memories of those who stamped an imprint on us will flourish in our hearts forever. With these words, let me conclude. Thank you. Thank you, ma'am, for your words. ഉദ്ഘാടന പ്രസംഗത്തിനായി കുന്നുംകുളം ഭദ്രാസനാധിപനും ചുങ്കത്തറ ബാർത്തോമ കോളേജ് മാനേജറുമായ അഭിമന്യ ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ തിരുമേനിയെ ഏറ്റവും സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ഈ മെമ്മോറിയൽ ടോക്കിന്റെ പ്രധാന പ്രഭാഷണം നടത്തുന്ന നമ്മുടെ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും അടൂർ കടമ്പനാട് ഭദ്രാസനത്തിന്റെ ഓർത്തഡോക്സ് സഭയുടെ മെത്രാപ്പൊലീത്തായും എൻ്റെ അടുത്ത സ്നേഹിതനുമായ അപ്രീ കോളേജിന്റെ എല്ലാവർക്കും എൻ്റെ സ്നേഹമെന്ന് മീറ്റിംഗ് സംബന്ധിക്കുന്നതിൽ സന്തോഷമുണ്ട്. ഇവിടെ മാത്യൂസ് ഡോളി മെമ്മോറിയൽ ലെക്ചറിനാണ് ത്രിവേണി സന്നിഹിതനായിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ ഒരു കാര്യം എനിക്ക് ഇപ്പോൾ മനസ്സിലായി. അപ്പ്രൻ ത്രിവേണി ഇങ്ങനെ ഓർത്തഡോക്സ് സഭയിൽ ഒരു ബിഷപ്പ് ആകാനുള്ള പ്രധാന പ്രചോദനങ്ങളിൽ ഒന്ന് ഈ ഡോളി മാഡമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോഴും നമ്മുടെ അപ്പ്രൻ ത്രിവേണി ഡോക്ടർ അച്ഛൻ എന്ന് മാത്രമേ അറിയൂ. അപ്പോ മുൻ അധ്യാപികയാണ് ഇന്ന് നമ്മുടെ അപ്രൈ തിരുമേനിയെ തിരുമേനിയായിട്ട് ഇവിടെ ഇരിക്കുന്നതിന് ഇടയായത് എന്ന് പറഞ്ഞാൽ കേൾവിക്കാർക്ക് പക്ഷേ അത് പരിതോക്തിയോടുകൂടി, പക്ഷേ നല്ല അധ്യാപകരാണ് നല്ല മനുഷ്യരെ സൃഷ്ടിക്കുന്നത് എന്നുള്ളത് ഒരുപക്ഷെ തിരുമേനി തന്നെ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ നേരിട്ട് പറയുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും. നന്മയുള്ള ലോകം സൃഷ്ടിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള നന്മ നിറഞ്ഞ ലോകം സൃഷ്ടിക്കുന്നതിന് അതിനു മുമ്പേ നന്മ നിറച്ചെടുക്കുന്ന ദൈവം നിറച്ചെടുക്കുന്ന ആളുകളാണ് നല്ല അധ്യാപകർ. ഇപ്പോൾ ഈ ഡോളി ടീച്ചറിനെ കുറിച്ച് ഇവിടെ ഡോക്ടർ മേരി എബ്രഹാം പറഞ്ഞപ്പോൾ ഉപയോഗിച്ച കുറെ പദപ്രയോഗങ്ങൾ എല്ലാ അധ്യാപകരുടെയും ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് വീണ്ടും ഞാൻ ആവർത്തിച്ചു കൊണ്ടുവരുന്നു. പറഞ്ഞ വാക്കുകളിൽ ചില വാക്കുകൾ ഡെഡിക്കേഷൻ
guide both energy and person the sense of humor. ഇത്രയും കൈമുതലായിട്ടുള്ള അധ്യാപകനും അധ്യാപകനും വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാം എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ വാസ്തവത്തിൽ അധ്യാപകർ എന്നുള്ള കാര്യം അവരുടെ മുമ്പിൽ അധ്യാപകര് ഡോക്ടേഴ്സ് ഇങ്ങനെ ചെറിയ കാറ്റഗറി വൈദികർ ഒഴിച്ച് ബാക്കി കൂടുതൽ ആളുകളും ഈ വ്യാവഹാരിക ലോകത്തിൽ നോട്ട് വിത്ത് ലൈഫ് വലിയ സമൃദ്ധം എന്ന് പറയുന്ന കമ്പനികളിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളെല്ലാം ദേ ആർ ഡീലിംഗ് നോട്ട് വിത്ത് ഹ്യൂമൻ ലൈഫ്, ദേ ആർ ഡീലിംഗ് വിത്ത് ഓബ്ജെക്ട്സ്, കമ്പ്യൂട്ടറിന്റെയും മറ്റ് വസ്തുക്കളുടെയും മുമ്പിലാണ് ഇരിക്കുന്നത്. അപ്പോ ദി ടീച്ചേഴ്സ് ആർ ഫോർച്ചുനേറ്റ് ലോഡ് ബിക്കോസ് ദേ ഹാവ് എ ഗോഡ് ഗിവൻ ഓപ്പർച്യൂണിറ്റി ടു ഡീൽ വിത്ത് ലൈഫ്. അപ്പൊ നമ്മൾ ചില ഈ കവറിന്റെ പുറത്തൊക്കെ എഴുതി വെച്ച് കാർട്ടൂണിന്റെ പുറത്തൊക്കെ എഴുതി വെച്ചിട്ട് നമ്മൾ കാണുന്നുണ്ട്, അതിനകത്ത് ഗ്ലാസ് ആണ്, ദെയർഫോർ ഹാൻഡിൽ വിത്ത് കെയർ. സോ ഈ ഐ റിമൈൻഡ് ഓൾ ദ ടീച്ചേഴ്സ് ഓൾ ഓവർ ദ വേൾഡ് ഓൾവേസ് റിമെമ്പർ ദാറ്റ് യു ആർ ഡീലിംഗ് വിത്ത് ലൈഫ് ആൻഡ് സിൻസ് വി ആർ ഡീലിംഗ് വിത്ത് ലൈഫ് വി ഹാവ് ടു ഓപ്ഷൻസ്. ഒന്ന്, യു കൻ ബിൽഡ് ഓർ യു കൻ ബ്രേക്ക്. ടീച്ചേഴ്സിന്റെ ജീവിതത്തിന്റെ ഒരു 90% ദേ ആർ റിയലി ബിൽഡിംഗ് അപ്പ് ദി യങ്സ്റ്റേഴ്സ്, ബിൽഡിംഗ് അപ്പ് പീപ്പിൾ. അതുകൊണ്ട് ജീവനെ സ്പർശിക്കുന്ന ആളുകളാണ് അധ്യാപകർ എന്നുള്ള നിലയിൽ. ആ നിലയിൽ ഡോളി മാസ്റ്റർ ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങൾ 56 years 1959 ആണ് ജനിച്ചത്. 2015 ആ മഹതി ഈ ലോകത്ത് ശാരീരികമായി നമ്മളിൽ നകന്ന് നിത്യത്തിലേക്ക് പ്രവേശിച്ചു. 56 ഉള്ളിലാണ് ഈ ജീവിതം ഈ ആളുകളെയൊക്കെ സ്വാധീനിച്ചു എന്ന് പറയുന്നത്. നമ്മള് ഒക്കെ ചെന്നാൽ നിങ്ങൾക്ക് കാണാം അവിടെ ഈ ട്യൂമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് ബോൺ, അതിന്റെ വർഷം എഴുതിയിട്ടുണ്ട്, ആൻഡ് ഡൈ ബോൺ മേ ബി 1916 എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. രണ്ട് വാക്കുകളാണ് ബോൺ ഓൺ ആൻഡ് ഡൈഡ് ഓൺ. അതിന്റെ ഇടയിൽ ഒരു ഹൈബ്രിഡ് ഗ്യാപ്പാണ്. അത് മഹീന്ദ്രേണ ഒരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, അവരെ ജനിച്ചു, അവർ മരിച്ചു, ബട്ട് ദേ ഫെയിൽ ടു ലീവ്. ഒരുപാട് ആളുകൾ മരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ദേ ആർ നോട്ട് ലിവിങ്. ദേർ ആർ ഓൺലി സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ ഹു ആർ ബോൺ ആൻഡ് ദേ ആർ റിയലി ലിവ്ഡ് and they are saying goodbye to this material world. അപ്പോൾ ഈ ഡോളി മാഡത്തെ സംബന്ധിച്ചിടത്തോളം ജനിച്ചു എന്നുള്ളതല്ല, ആ എടുത്തുള്ള ഗ്യാപ്പ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഗ്യാപ്പ് മാഡത്തിന് സാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ മെമ്മോറിയൽ ടോക്ക് എന്നിവിടെ നടത്തുന്നത്. എപ്പോഴാണ് മെമ്മോറിയൽ ലെക്ചേഴ്സ് അല്ലെങ്കിൽ ഒരു മെമ്മോറിയൽ പ്രഭാഷണം നടത്തുന്നത്? മെമ്മോറിയൽ ടോക്ക് നടത്തണമെങ്കിൽ ദേർ മസ്റ്റ് ബി സംതിങ് ടു റിമെമ്പർ. ഇഫ് ദേർ ഇസ് നത്തിങ് ടു റിമെമ്പർ, ഹൗ ക്യാൻ വി ഹാവ് മെമ്മോറിയൽ ടോക്ക്? ദേർ ഇസ് നത്തിങ് ടു ടോക്ക് അബൌട്ട് സച്ച് പീപ്പിൾ. ഉള്ളവരെ കുറിച്ച് മെമ്മോറിയൽ ടോക്ക് നടത്താതിരിക്കാൻ സാധിക്കുകയില്ല. കാരണം അത് ഈ പ്രകൃതിയുടെ നിയമമാണ്. ദേർ ആർ മെനി തിങ്സ്, ന്യൂമറസ് തിങ്സ് ടു ബി റിമെമ്പർഡ്. ആൻഡ് ഇൻ ദാറ്റ് ഡോളി മാഡം നമ്മളുടെ മുമ്പിൽ ഇന്ന് ഈ മീറ്റിംഗിലൂടെ സംസാരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു ജീവിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനം. അല്ലാതെ
മരിക്കുന്നു എന്നുള്ളത് അപ്രസക്തമായ ഒരു കാര്യമാണ്. ശബ്ദത്തിൽ അങ്ങനെ ആരും മരിക്കുന്നില്ല. നിങ്ങൾ ഈ മോശം രജനീഷ് ടൂമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്, നെവർ ബോൺ നെവർ ഡൈ ഓൺലി വിസിറ്റഡ് ദ പ്ലാനറ്റ് എർത്ത്. പ്ലാനറ്റ് എർത്തിലൂടെ വന്നുപോയി എന്ന് മാത്രമേ ഉള്ളൂ. ഐ വണ്ടർ എവറി വൺ ഹൂ ലിസൺസ് മൈ ഇരിക്കുന്നില്ല, നിങ്ങൾ ആരും ഈ പ്ലാനറ്റ് എർത്തിനെ നിങ്ങൾ എംബ്രോയ്സ് ചെയ്ത് മടങ്ങിപ്പോകുന്നതേ ഉള്ളൂ. ഈ മെമ്മോറിയൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, നമ്മൾ നമ്മൾ ഓർക്കുന്ന ആളുകൾ ഓർമ്മിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് എങ്ങനെ മരിക്കാൻ. നിശ്ചയിക്കുന്നത് ഞാൻ എത്ര പേരെ ജീവിപ്പിച്ചു എന്നുള്ളത് ആശ്രയിച്ചാണ്. സിമ്പിൾ അയ്യായിരം കുട്ടികളെ പഠിപ്പിച്ചു എന്ന് വിചാരിക്കുക. അതിന്റെ അതിന്റെ അയ്യായിരം കുട്ടികളെ പഠിപ്പിച്ചു, ആ അയ്യായിരത്തിൽ 4888 കുട്ടികളുടെ ഓർമ്മയിൽ അവരുടെ സ്മരണയിൽ ഡോണി മാഡം ഉള്ളത് കൊണ്ട് ഷീ ഈസ് ലിവിങ് 4888 And it happened. But he's still living in and through each of us. ഇവിടെ നിങ്ങൾ അനുസ്മരിക്കുമ്പോൾ അതിന്റെ അർത്ഥം നിങ്ങളുടെ മനസ്സിൽ ആ ടീച്ചർ ജീവിക്കുന്നു എന്നുള്ളതാണ്. ഇത് ബോധപൂർവമായ ഒരു ശ്രമമാണെന്ന് നമ്മൾ മറക്കരുത്. ബോധപൂർവമായ ശ്രമം. നമ്മളിൽ പലരെയും പലരുടെയും മനസ്സിൽ മരിക്കുന്നു. നമ്മൾ മറ്റൊരാളിന്റെ മനസ്സിൽ മരിച്ചാൽ നമ്മുടെ മരണം നേരത്തെ സംഭവിച്ചു കഴിഞ്ഞു. ആളിൽ നമ്മൾ മരിച്ചു. അങ്ങനെ നമ്മൾ ബയോളജിക്കൽ എൻഡിന്റെ കൂടെ ഒരു 90 വയസ്സ് വരെ ജീവിച്ച ഒരുപാട് ആളുകളിൽ നമ്മൾ മരിക്കുകയാണെങ്കിൽ, ഒടുവിൽ നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ മരിച്ചു, there is no more memory, you are dead and gone. But here we are talking about a teacher, see who she died almost 5 years before and lived only for 56 years old, perhaps not old enough to die, but she didn't die. She is living in her hundreds and thousands of students and all other friends. ഇപ്പൊ ഇതാണ് മനുഷ്യ ജീവിതത്തിന്റെ അർത്ഥം. അപ്പൊ ഞാൻ പറഞ്ഞത് മരിക്കുന്നു എന്നുള്ളതല്ല, ജീവിച്ചോ എന്നുള്ളത് തന്നെ അറിയുന്നത് ജീവിപ്പിക്കുന്നതിലാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ഇതിന്റെ അതിന്റെ മാധുര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ദീർഘമായി സംസാരിക്കാനായിട്ട് ഇടയാണ്. ആൻഡ് വാട്ട് എക്സാക്ട്ലി ദ പർപ്പസ് ഓഫ് എനി മെമ്മോറിയൽ ടോക്ക്? എന്റെ വിചാരം ഒന്ന്, ഇറ്റ് ഈസ് ടു റിമെമ്പർ. ആൻഡ് ടുഡേ ഇൻ ദിസ് പെർട്ടിക്കുലർ മെമ്മോറിയൽ ടോക്ക് we are remembering Dolly Madam, her person and her contribution to the society, to the students, to the family members and to the faith community and to the neighborhood. Adellam nammala we are remembering with gratitude what all things she has done for them. So ida we are remembering, and nan mumbe parnu she had many things to be remembered നമ്മുടെ മനസ്സിലുണ്ട്. ആൻഡ് അഗെയിൻ ഇറ്റ് ഈസ് ടു റിമൈൻഡ്, ഇറ്റ് ഈസ് നോട്ട് ഓൺലി റിമെമ്പറിങ്, ഇറ്റ് ഈസ് റിമൈൻഡ്. എന്താണ് റിമൈൻഡ് ചെയ്യുന്നത്? റിമൈൻഡിങ് ടു ദ ലിവിങ്. അതെന്താണെന്ന് ചോദിച്ചാൽ അത് ഈ അധ്യാപികയെ പോലെ നമുക്കും നല്ല അധ്യാപകരാകാം. ഞാൻ മുമ്പേ നിങ്ങൾ തന്നെ പറഞ്ഞതായ ആഡ്ജക്റ്റീവ്സ് എല്ലാം ഒന്നുകൂടെ വായിക്കുന്നതായിട്ട് മനസ്സിൽ ധരിക്കുക. എവരിതിങ് ഈസ് പോസിബിൾ ഫോർ യു. And now it is a time to evaluate all the participants, where are we? And you have to place yourself. ഇപ്പോൾ എന്താണ് നമുക്ക് ഈ ഡോളി ടീച്ചറിനെ പോലെ ആകാൻ എന്തായി തീരാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഇറ്റ് ഈസ് റിമൈൻഡിങ് അസ്. നമുക്കും അങ്ങനെ ആകാം, അങ്ങനെ ജീവിക്കാം. And thirdly, it is a challenge. And the challenge is to emulate the qualities
and the goodness that we have seen and experienced in and through Dolima. Appo anganeyana nammal avare jeevikkoodiya by memorial ee oru ee talkiloodi we are making her to relive in this world, really, in the students, in the community. അങ്ങനെ നമ്മൾ ഗാന്ധി, ഇപ്പൊ ഇനി അടുത്ത മാസം ഗാന്ധി ജയന്തി. അപ്പോൾ അവരെല്ലാം ഈ ഗാന്ധി ഈ 1948 വെടിയേറ്റ് മരിച്ചു. പക്ഷെ ഗാന്ധി മരിച്ചോ? ഒരിക്കലും ഇല്ലല്ലോ. ഗാന്ധി ഈസ് ലിവിങ്. ഗാന്ധിയൻ തോട്ട്സ്. ഇപ്പോ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, അദ്ദേഹത്തിന്റെ പേരിലുള്ള യൂണിവേഴ്സിറ്റികളിൽ ഒരു പക്ഷെ ഒന്ന് ഒരെണ്ണമായി. അപ്പൊ ആ രീതിയിൽ നമുക്ക് നമ്മുടെ തോട്ട്സ്, നമ്മുടെ ലൈഫ്, ഇത് അതിന്റെ ഫ്രാഗ്രൻസ് എല്ലാവർക്കും ലഭിക്കട്ടെ. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇന്നത്തെ പ്രധാന പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട അപ്രൈൻ തിരുമേനിയാണ്. മത ആധ്യാത്മികത കോവിഡാനന്തര കാലത്ത് എന്നുള്ള ഒരു വിഷയമാണ്. ആ വിഷയത്തിൽ ഏറ്റവും കാരണം തിരുമേനിയുടെ പ്രധാന പഠനങ്ങളിൽ തന്നെ പെടുന്നതായതുകൊണ്ട് മതവും ആധ്യാത്മികതയും ഉള്ള തിരുമേനിയുടെ പാണ്ഡിത്യം ഈ മെമ്മോറിയൽ ലെക്ചറിലൂടെ നമുക്ക് ഏറ്റവും പ്രയോജനപ്പെടും, പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധാപൂർവം നമുക്ക് എല്ലാവർക്കും ഈ മീറ്റിംഗിൽ സംബന്ധിക്കുകയും ആ ഒരു മീറ്റിംഗിൽ സംബന്ധിച്ച് പോകുകയല്ല, നമുക്ക് ഈ ഈ രീതിയിലുള്ള നന്മ നിറഞ്ഞ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫിന് വേണ്ടി നമുക്ക് നമ്മുടെ ആയുസ് സമർപ്പിച്ച് ജീവിക്കുന്നതിനിടയാകട്ടെ എന്നുള്ള വാക്കുകളോടുകൂടി ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. Thank you, Tirumeni, for your kind words. Matthew Stolle Memorial Lecture 2020 Anusmarana Prabhashanam Nirvahikkunnathu Abhimanya Dr. Zacharias Mar Aprey Metropolita Tirumeniyanu. We are happy to inform you that His Grace is one of our alumni. His Grace was born as the son of E.K. Kuriakose and Susamma Kuriakose. His Grace is a member of St. George Veliyapalli, Chungatra. His Grace took several key positions of the church as Registrar, Orthodox Seminary, Principal Secretary to H.H. Didymos I Catholicos, Chief Editor, Malangara Sabha Magazine, Member of Ecumenical Relations Committee, Seminary Governing Board and Bible Society. His Grace also works as the Visiting Professor of Orthodox Theological Seminary, Kottayam, President, MGOCSM, Director of Shruti School of Liturgical Music and Manager of the St. Cyril's College, Adur, Tabovan Public School, St. Mary's HS-HSS and St. Thomas HSS, Kadambanad. His Grace is elected as the Metropolitan Candidate on 17th February at the Malangara Association held at Shastamkota and consecrated as Metropolitan on 12th May 2010 at Mar Elia Cathedral, Kottayam. Currently, His Grace is serving the Adur Kadambanad Diocese as its Metropolitan. His Grace is a good singer, writer, and a great speaker. Your Grace, we are really grateful for your time to deliver the memorial lecture. We are eagerly waiting for your words. ദൈവതിരുനാമം മഹത്വപ്പെട്ടെ. ഞാൻ ഏറെ സ്നേഹിക്കുന്ന ഞങ്ങളെ അടൂരിന്റെ സ്വന്തം തീത്തോസ് തിരുമേനി, മുൻപ് ഞങ്ങൾ ഇരുവരും വൈദികരായ ബാംഗ്ലൂർ ഒരുപോലെ പഠിച്ച ആളുകളാണ്. പാന്റും ഷർട്ടും ഇട്ട് വസന്തകരന്റെ തെരുവിലൂടെ ഒക്കെ വെറുതെ കറങ്ങി നടന്നതൊക്കെ ഞാൻ പറയണം. പറയണോ തിരുമേനി? തിരുമേനിക്ക് ഈ ചിക്കൻ കബാബ് വലിയ ഇഷ്ടമായിരുന്നു. അപ്പൊ വല്ലപ്പോഴും ഒക്കെ ഞങ്ങളത് കഴിക്കാനൊക്കെ ഇറങ്ങുമായിരുന്നു. സ്നേഹമുള്ള മത്തായേശൻ കോളേജിന്റെ പ്രധാന അധ്യാപിക ഡോക്ടർ റൈന തോമസ്, മറ്റേ എൻ്റെ ഗുരുക്കന്മാരായിട്ടുള്ള അധ്യാപക ആളുകൾ, ഈ സ്ക്രീനിൽ ഞാൻ കാണുന്നില്ലെങ്കിലും അവരിതിലുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. എന്നെ വെൽക്കം ചെയ്ത ആള് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാനിപ്പോൾ എനിക്കുള്ള ഉത്തരവാദിത്തങ്ങൾ, രണ്ട് ഭദ്രാസനങ്ങളുടെ ചുമതലയുണ്ട്, കൂടാതെ സെനറ്റ് ഓഫ് സറാംപൂരിന്റെ പ്രസിഡന്റ് എന്നൊരു ചുമതലയുണ്ട്. ഇങ്ങനെ പല ചുമതലകളുണ്ടെങ്കിലും തിരുമേനി പറഞ്ഞൊരു കാര്യം പരമസത്യമാണെന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം ഞാൻ പൊതുവെ ഒരു ഷൈ ആയ ഒരു ഒരുതരം ഒരു
നെഗറ്റീവ് സാധസിൽ അല്ലെങ്കിലും ഒരു ഇൻട്രോവേർട്ട് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ഷൈ ആയിരുന്നു പൊതുവെ സ്കൂൾ പഠിക്കുന്ന കാലത്ത്. ചുങ്കത്തറ ആർത്തവ കോളേജിലെ ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥിയാണ് ഞാൻ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന പലരേക്കാൾ കൂടുതൽ ഇവൻ അവിടുത്തെ അധ്യാപകരെ ഇപ്പോൾ അധ്യാപകരായിരിക്കുന്നവരെക്കാൾ കൂടുതൽ എനിക്ക് കോളേജിനെ കുറിച്ച് അറിയാം. എസ് എസ് എൽ സിക്ക് ചുങ്കത്തറ സ്കൂളിൽ നിന്ന് നല്ല മാർക്കുകൾ പാസ്സായതാണ്. എം ഇ എസ് കോളേജിൽ അഡ്മിഷൻ കിട്ടി. എന്നാൽ അവിടെ ഞാൻ എനിക്ക് ഉച്ച കഴിഞ്ഞുള്ള ഷിഫ്റ്റിലായിരുന്നു. ഞാൻ ചെന്ന ഉടനെ ഞാൻ ഒരു വിദ്യാർത്ഥി മാത്രമേ ഉള്ളൂ ചുങ്കത്തറയിൽ നിന്ന്, ബാക്കി എല്ലാവർക്കും രാവിലെയാണ്, രാവിലത്തെ ഷിഫ്റ്റിലാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സങ്കടപ്പെട്ടു, ദൈവമേ രണ്ട് ക്ലാസ്സിലെ പോയുള്ളൂ, ഇനി ത്രീ ഡിഗ്രി പഠിക്കണോ വേണ്ടായോ. അന്നേരമാണ് ഞങ്ങൾക്കൊരു വലിയ വലിയ ആനന്ദം ഉളവാക്കുന്ന, എനിക്ക് അത്യാനന്ദമായിരുന്നു ചുങ്കത്തറ മാർത്തമ പാരലൽ കോളേജ് കോളേജായിട്ട് യൂണിവേഴ്സിറ്റി അംഗീകരിച്ച് സാങ്ഷൻ കിട്ടിയിരിക്കുന്നു. ഞാൻ അന്ന് നിർത്തി എം ഇ എസിലെ എന്റെ പോക്ക്, എം ഇ എസ് കോളേജിലേക്ക് പോകാതെ കാത്തിരിക്കുകയാണ്. 3 മാസങ്ങൾ കഴിഞ്ഞാണ് ചുങ്കത്തറ മാർത്തമ കോളേജ് തുടങ്ങുന്നത്. തിരുല മാർത്തമ കോളേജിൽ നിന്ന് ജോൺ സാറിനെ പ്രധാന അധ്യാപകനായിട്ട് കൊണ്ടുവന്നു. ഞങ്ങൾ അങ്ങനെ 2 ക്ലാസ് മുറികളിലായിട്ട് ഞാൻ 3, അതായത് 4 ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, അതുപോലെ തന്നെ സയൻസ്, ഇങ്ങനെ ബാച്ചുകളിലായിട്ട് ഞങ്ങളുടെ ക്ലാസ് തുടങ്ങി. ആ കെട്ടിടം ഇപ്പോഴും ഉണ്ട്, പഴയ കെട്ടിടം. അങ്ങനെ ആദ്യമായിട്ട് ആ കോളേജ് വന്നാൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചാണ് ഞാൻ. കാരണം മമ്പാട് പോയിട്ട് ഉച്ച എഴുന്നത്തെ ഷിഫ്റ്റിൽ ഞാൻ തന്നെ ഇരിക്കേണ്ട, തന്നെയല്ല അന്നൊന്നും അത്രയും ദൂരമൊക്കെ പോകാന്ന് പറഞ്ഞ പ്രയാസമാണ്. അങ്ങനെ ചുങ്കത്തറ കോളേജിലെ ആദ്യ വിദ്യാർത്ഥി, ഒരു അലമ്നി എന്ന് പറഞ്ഞാൽ പോരാ, ആദ്യ ബാച്ചിലെ അതിന്റെ ഇല്ലായ്മകളിൽ പങ്കെടുത്തയാളാണ്. യഥാർത്ഥത്തില് നമ്മുടെ ഇല്ലായ്മകളുടെ നാളുകളിൽ നമുക്കുണ്ടാകുന്ന ഒരു ഇഴ അടുപ്പമുണ്ട്, അതാണ് നിറവുകളെ മധ്യത്തിൽ കിട്ടുന്നതിനേക്കാൾ ശക്തമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. കാരണം അന്ന് അധ്യാപകരായിട്ട് വന്നവരിൽ പ്രായമുള്ള ആളുകൾ വളരെ ചുരുക്കമായിരുന്നു. സോളജി അടുപ്പിച്ച പമ്പി സാറ് പ്രായമുള്ള ആളാണ്, ബോട്ടണി സാർ, സയൻസ് സാറ് അല്പം കൂടെ ഉള്ളതാണ്, ബാക്കി എല്ലാവരും തന്നെ കല്യാണം കഴിക്കാത്ത നല്ല സുന്ദരരായ, കാണാൻ നല്ല അഴകുള്ള ടീച്ചേഴ്സ് ആയിരുന്നു എല്ലാവരും. എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. പ്രത്യേകിച്ച് ഫിസിക്സ് പഠിപ്പിക്കാനായിട്ട് തോമസ് കെ ജോർജ് സാറാണ്, വിവാഹം കഴിച്ചിട്ടില്ല, എം എസ് സി കഴിഞ്ഞ് അങ്ങോട്ട് വന്നതേ ഉള്ളൂ. കെമിസ്ട്രി പഠിപ്പിക്കാനായിട്ട് ജോർജ് സാറാണ് ഒന്നാന്തര അധ്യാപകൻ, അദ്ദേഹവും കല്യാണം കഴിച്ചില്ല. പക്ഷെ എനിക്ക് സങ്കടമുണ്ട്, ജോർജ് സാറ് കല്യാണം കഴിച്ച ടീച്ചർ എന്റെ പ്രിയങ്കരിയായ ടീച്ചർ, പക്ഷെ പേര് മറന്നുപോയി, സോറി, കേൾക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. പിന്നെ ഫിസിക്സിലെ തോമസ് കെ ജോർജ് സാറിന്റെ വൈഫും ടീച്ചറുടെയും പേര് ഞാൻ വിട്ടുപോയി. കോഴിക്കോട് കക്കോടിയിലെ ടീച്ചറെ വീട്ടിൽ പോയിട്ടുള്ളതാണ്. ടീച്ചറും എനിക്ക് പ്രിയങ്കരിയായിരുന്നു. അതുപോലെ ഹിന്ദി അനിത കാക്കനാടൻ, ഫിസിക്കൽ എഡ്യൂക്കേഷനിലെ ഫെർണാണ്ട സാറ്, പിന്നെ ഞങ്ങളുടെ പ്രിയങ്കരനായ കൊമേഴ്സിൽ തോമസ് മാത്യു സാറ്, പിന്നെ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ജോസഫ് അച്ഛൻ്റെ മകൻ എബി സാറ്. എബി സാറ് വന്നു കഴിഞ്ഞാൽ മലയാളത്തിലൊരു വാക്കുമുണ്ട് തരാം. മലയാളം മീഡിയത്തിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രത്യേകിച്ച് താമസിച്ചു തുടങ്ങിയ കോളേജ് ആയതുകൊണ്ട് വിദ്യാർത്ഥികളിൽ ഞങ്ങൾ 8 പേരേ ഉള്ളായിരുന്നു. എസ് എസ് എൽ സിക്ക് ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ച വിദ്യാർത്ഥികൾ, ഞങ്ങൾക്ക് പോലും മനസ്സിലാകുകയില്ല ഇംഗ്ലീഷ്. എബി സാറ് വന്നാൽ അതല്ലാതെ ഒരു അക്ഷരം ഉണ്ടത്തില്ല. പിന്നെ ഒരു നല്ല കാര്യം സാർ ചെയ്യുമായിരുന്നു, എല്ലാ ദിവസവും തുടങ്ങുന്നത് എം ജെ ജോസഫ് അച്ഛൻ എഴുതിയ ചക്രവാളത്തിലെ പ്രകാശധാര എന്നൊരു ചെറിയ പുസ്തകമുണ്ട്, ഒരു ഗദ്യ കവിതകളാണ്, അതിൽ നിന്നൊരു കവിത ചൊല്ലിക്കൊണ്ടാണ് തുടങ്ങുന്നത്. അവയെ ഉണ്ടായിരുന്നുള്ളൂ സന്തോഷം, ബാക്കിയെല്ലാം ഇംഗ്ലീഷാണ്. ഇങ്ങനെ ഒരു പറ്റുന്ന സൈക്കോളജിയിൽ സൂസൻ ടീച്ചർ, ഇത് ഞങ്ങളുടെ എല്ലാവരും എൻ്റെ അധ്യാപകരല്ലെങ്കിലും സത്യത്തിൽ ഞങ്ങളൊരു കുടുംബമായിരുന്നു. പ്രത്യേകിച്ച് ഡോളി ടീച്ചർ വരുന്നത് എൻ്റെ സെക്കൻഡ് ഇയറിലാണ്. ഡോളി ടീച്ചറോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു 16-17 വയസ്സുള്ള ഞാനെന്നല്ല ആർക്കാണെങ്കിലും ഒരു യുവതിയായ കണ്ടാൽ നല്ല സുന്ദരിയായ ഒരു ടീച്ചർ വന്നാൽ ന്യായമായിട്ട് നമുക്കൊരു ഇഷ്ടം തോന്നുന്നുള്ള തരും. ഇനി കുറ്റം പറയാനൊക്കെയല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഡോളി ടീച്ചറിനെ ഇഷ്ടമായിരുന്നു. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഇവിടെ ഒരു മോളി ജോൺ ഉണ്ടോ? ആ ടീച്ചറുടെ മോളാണോ അതോ സഹോദരിയാണ്? സഹോദരിയാണ്. ഞാൻ പറയാൻ കാരണം ഏതാണ്ട് അതേ ഫേസ് ആയിരുന്നു. ഈ ഫേസിനേക്കാൾ, മോളിയുടെ ഫേസിനേക്കാൾ അല്പം കൂടെ നല്ലതായിരുന്നു അക്കാലത്തെ റോൾ ടീച്ചർ. കുറച്ചുകൂടെ റൗണ്ട് ഫേസ് ആണ്. പിന്നെയുള്ളത് ഒരു വാക്ക് മലയാളം അറിയത്തില്ല. മലയാളം അറിയാതെ ഞങ്ങളാ ടീച്ചറെ മലയാളം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആയിരുന്നു ചുരുക്കത്തിൽ. ഇനി അതിലൊക്കെ ഞങ്ങൾക്ക് രസകരമായി തോന്നിയത് ഫിസിക്സിലെ തോമസ് കെ ജോർജ് സാറ് ഫിസിക്സിലെ ടീച്ചറെ തന്നെ കല്യാണം കഴിച്ചു.
പ്രിയങ്കരനായ ജോർജ് സാർ കെമിസ്ട്രിയിലെ ടീച്ചറിനെ തന്നെ കല്യാണം കഴിച്ചു, അനന്ത ടീച്ചർ ഫിസിക്കൽ എഡ്യൂക്കേഷനിലെ ഫെർണാണ്ടോ സാറിനെ കല്യാണം കഴിച്ചു, അങ്ങനെ ഒരു കുടുംബം എന്ന് പറയുന്നത് സത്യത്തിൽ അതൊരു അസാധാരണമായിരുന്നു. അവരാരും ഞങ്ങളെ വിദ്യാർത്ഥികളായിട്ടല്ല കണ്ടിരുന്നത്, സ്വന്തം കൊച്ചു സഹോദരങ്ങളെ പോലെ. ഞാൻ ബി എസ് സിക്ക് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കാൻ ചെന്നിട്ട് കെമിസ്ട്രി മെയിൻ എടുത്ത ആളാണ്. ഫിസിക്സിൽ എനിക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, മാത്സിൽ ഉണ്ടെങ്കിൽ അതെല്ലാം ഞാൻ തീർത്തിരുന്നത് അന്ന് തോമസ് കെ ജോർജ് സാർ താമസിച്ചുകൊണ്ടിരുന്നത് ഒരു ലോഡ്ജിലാണ്, ഇന്നത്തെ ചുങ്കത്തറയിലെ മുജാഹിദ്ദീൻ പള്ളിയുടെ പുറകിലൊരു ലോഡ്ജാണ്, അവിടെ ചെന്നാണ്. ഈ കോളേജിലെ പ്രീഡിഗ്രി ലൈഫ് കഴിഞ്ഞിട്ടും പിന്നീടും യഥാർത്ഥത്തിൽ പഠനത്തിൽ സഹായിച്ചത് ചുങ്കത്തറ കോളേജിലെ അധ്യാപകരാണ്. അങ്ങനെ ഞാൻ പറഞ്ഞത് സാധാരണ അലുമ്നി എന്ന നിലയേക്കാൾ കൂടുതൽ കോളേജിന്റെ ആദ്യകാലത്തെ യഥാർത്ഥ സ്ഥിതി എന്താണെന്ന് അറിയാവുന്നവരുടെ കൂട്ടത്തിൽ പെട്ട ആളാണ്. അന്നത്തെ ഗുരു ശിഷ്യ ബന്ധം, ഗുരു ശിഷ്യരൊന്നും ആയിരുന്നില്ല ഞങ്ങള്, ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു, ഞങ്ങൾ സഹോദരങ്ങളായിരുന്നു, എന്നാൽ ശാസനയും എല്ലാം ഉണ്ട്, ഏതോ ഒരു സ്നേഹമായിരുന്നു. ഇന്നും അങ്ങനെയാണ്. ഞാൻ ചുങ്കത്തറയിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ അധ്യാപകരെ കാണുമ്പോൾ അവരുടെ സന്തോഷവും എൻ്റെ സന്തോഷവും ഭയങ്കര വലുതാണ്. അതുകൊണ്ട് തിരുവേദി പറഞ്ഞതുപോലെ ഡോളി ടീച്ചർ ഞങ്ങളെയൊക്കെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ വിവാഹം കഴിക്കാതെ ഒരു വൈദികനായി, പിന്നെ ഈ കോലത്തിലൊക്കെയായി, അതുപോലെ പല നിലകളിൽ വളരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്നിലെ ആ ഒരു ഷൈനസ് മാറ്റിയെടുത്തത് ചുങ്കത്തറ കോളേജിലെ അധ്യാപകരാണ്. അതുകൊണ്ട് പിന്നീടുള്ള വളർച്ചയിൽ ഒത്തിരി സഹായിച്ചു. ആ നല്ല ഓർമ്മകൾ ഞാൻ പങ്കുവെക്കുകയാണ്. എന്നാൽ എന്താണെന്ന് അറിഞ്ഞുകൂടാ, പലതവണ എന്നെ ചുങ്കത്തറ കോളേജിൽ ഓരോ ഫംഗ്ഷന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഇതുവരെ അവിടെ നേരിട്ട് വന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. പല പല തടസ്സങ്ങളും കൊണ്ടങ്ങ് മാറുകയായിരുന്നു. അതുകൊണ്ട് രാജീവ് സാർ ഇത് പറഞ്ഞു, രാജീവ് ഞാൻ തൊട്ട് അയൽക്കാരനാണ്, രാജീവ് സാർ പറഞ്ഞ ഉടൻ തന്നെ ഇടം വരെ നോക്കിയില്ല. സത്യത്തിൽ ഇന്ന് 11 മണിക്ക് പത്തനാപുരത്ത് ഞങ്ങളുടെ ഒരു അച്ഛൻ്റെ അമ്മ മരിച്ചു, അടക്കമുണ്ട്. 11 മണി എന്നാണ് പറഞ്ഞിരുന്നത്, ഇപ്പോഴേ സമയം ലേറ്റ് ആയി, സാരമില്ല, അവരോട് ഉച്ചയോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് വളരെ സന്തോഷമാണ് ഈ മീറ്റിംഗിൽ പങ്കെടുക്കാനായിട്ട്. ഇന്നത്തെ ടോപ്പിക് വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. സാറിനോട് മലയാളത്തിൽ തന്നെ സംസാരിച്ചാൽ മതിയാകും എന്ന് പറയുകയുണ്ടായി. കോവിഡാനന്തര കാലത്തെ മത ആധ്യാത്മികത എന്നതാണ്, സ്പിരിച്വാലിറ്റി ഇനെ പോസ്റ്റ് കോവിഡ് ഇറ എന്നുള്ളത്. കോവിഡിന്റെ ദുരിതങ്ങളിൽ ജീവിക്കുന്ന ആളുകളാണ് അനേക ആളുകൾ, നമ്മിൽ അനേക ആളുകൾ. അത് ദുരിതമാണ് എന്ന് കരുതുകയും ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ കോവിഡ് അങ്ങനെയാണോ എന്നുള്ളതും നമ്മൾ വിലയിരുത്തണം. ഏതായിരുന്നാലും ഞാൻ ആഗ്രഹിക്കുന്നത് ഈ വിഷയത്തെ ഒന്ന് അനലൈസ് ചെയ്യുവാനായിട്ട്, കോവിഡാനന്തര ആധ്യാത്മികത, അങ്ങനെയാണെങ്കിൽ എന്താണ് ആധ്യാത്മികത എന്നതിനെ കുറിച്ചുള്ള ഒരു അനാലിസിസ് വേണ്ടതല്ലേ? ആത്മീയത സാധാരണ ഇവിടെ റിലീജിയസ് സ്പിരിച്വാലിറ്റി, മതാധിഷ്ഠിതമായ ആധ്യാത്മികത എന്ന ഒരാശയമാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ആധ്യാത്മികതയുടെ കേന്ദ്രം മതങ്ങളാണെന്നുള്ള ഒരു ചിന്ത വന്നിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാം അടുത്ത കാലത്തായിട്ട് സെക്യുലർ സ്പിരിച്വാലിറ്റി എന്ന ഒരാശയവും വളരെ ശക്തമാണ്. എന്നാൽ എൻ്റെ എളിയ ചിന്തയിൽ ആധ്യാത്മികതയെ അങ്ങനെ റിലീജിയസ് ഓർ സെക്യുലർ, വെദർ ദീസ് ഇസ് ഇറ്റ് ഈസ് റിലീജിയസ്ലി ഓറിയൻറ്റഡ് ഓർ സെക്യുലർലി ഓറിയൻറ്റഡ് എന്നുള്ളൊരു ഡിസ്റ്റിങ്ഷന്റെ ആവശ്യമുണ്ടോ എന്ന് പോലും തോന്നുന്നില്ല. കാരണം എന്താണ്? അത് മതകേന്ദ്രീകൃതമാണെങ്കിലും അതല്ല മറ്റ് സെക്യുലർ ആശയങ്ങളിൽ കേന്ദ്രീകൃതമാണെങ്കിലും ആധ്യാത്മികതയ്ക്ക് ഉണ്ടായിരിക്കേണ്ടുന്ന ചില അടിസ്ഥാന ചിന്തകളോ അല്ലെങ്കിൽ അടിസ്ഥാന സത്യങ്ങളോ ഉണ്ട്, അല്ലെങ്കിൽ അടിസ്ഥാന പ്രമാണങ്ങളുണ്ട്. അത് കൈവിട്ടു പോകുന്നു പലപ്പോഴും മതങ്ങളിൽ എന്നുള്ളത് കൊണ്ടാണ് ഈ മതാധിഷ്ഠിത ആധ്യാത്മികതയ്ക്ക് ബദലായിട്ട് ഒരു സെക്യുലർ സ്പിരിച്വാലിറ്റി എന്ന പദം തന്നെ ഉണ്ടായതെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ എളിയ ചിന്തയില് ആത്മീയത എന്താ യഥാർത്ഥത്തിൽ, ആത്മീയതയെ എങ്ങനെയാ വർണ്ണിക്കേണ്ടത്? രണ്ട് മെറ്റഫേഴ്സ് ഞാൻ എടുക്കുകയാണ്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു നല്ല മെറ്റഫറാണ് ആധ്യാത്മികതയ്ക്ക് വിടർന്നു നിൽക്കുന്ന ഒരു റോസാ പുഷ്പം. അതുപോലെ ആത്മീയതയ്ക്ക് നല്ലൊരു മെറ്റഫറാണ് ആകാശമേഘങ്ങളിൽ പ്രകാശിച്ച് നിൽക്കുന്ന ഒരു കുഞ്ഞു നക്ഷത്രം. ഇത് രണ്ടുമല്ലേ യഥാർത്ഥത്തിൽ ആത്മീയത? വിരിഞ്ഞു നിൽക്കുന്ന റോസാ പുഷ്പം ഒരിക്കലും പറയുന്നില്ല എനിക്ക് സുഗന്ധമുണ്ടോ, എനിക്ക് സൗന്ദര്യമുണ്ടോ,
എന്റെ സൗന്ദര്യം നിങ്ങൾ ആസ്വദിക്കുക, ഞാൻ നിങ്ങൾക്ക് സുഗന്ധം തരാം എന്നൊരു പുഷ്പവും പറയുന്നില്ല. ആകാശമേഘങ്ങളിൽ കപ്പം പറക്കുന്ന നക്ഷത്രങ്ങളും പറയുന്നില്ല എനിക്ക് ആകർഷണീയമായ വെളിച്ചമുണ്ട്, ആ വെളിച്ചത്തിന്റെ പ്രഭ ഞാൻ നിങ്ങൾക്ക് നൽകാം എന്ന് പറയുന്നില്ല. സ്പിരിച്വാലിറ്റി സംതിങ് ലൈക്ക് ദാറ്റ്. സ്പിരിച്വാലിറ്റി ഏതാണ്ട് അങ്ങനെയാണ്, എന്താണോ എന്ന് വ്യക്തമാക്കാതെ അതിന്റെ സൗന്ദര്യത്തെ അതിന്റെ സൗരഭ്യത്തെ പ്രതികരിപ്പിക്കാനായിട്ട് അതിന് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആധ്യാത്മികതയിൽ നമുക്കുണ്ടാകേണ്ടുന്നത് എന്താണ്? ഒരു ഇന്റഗ്രൽ വിഷൻ ഓഫ് അവർ ഓൺ പേഴ്സണാലിറ്റി. അതിനകത്ത് ഹിന്ദു ക്രിസ്ത്യൻ ഇസ്ലാം എന്നുള്ള ഡിസ്റ്റിങ്ഷൻ ഒന്നുമില്ലാതെ തന്നെ, വ്യതിരിക്തതകളൊന്നും ഇല്ലാതെ തന്നെ മനുഷ്യത്വത്തിന്റെ മനുഷ്യത്വത്തെ കുറിച്ചുള്ള ഒരു ഇന്റഗ്രൽ വിഷയം, ദാറ്റ് ഈസ് എ ബേസിക് കമ്പോണന്റ് ഓഫ് സ്പിരിച്വാലിറ്റി. ആത്മീയതയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്ന് മനുഷ്യത്വത്തെ കുറിച്ചുള്ള ഒരു ഇന്റഗ്രൽ വിഷനാണ്. ആ ഇന്റഗ്രൽ വിഷൻ ഉണ്ടെങ്കിൽ ന്യായമായിട്ട് ഇത് ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി ആണോ, ഹിന്ദു സ്പിരിച്വാലിറ്റി ആണോ, സെക്യുലർ സ്പിരിച്വാലിറ്റി ആണോ എന്ന തരംതിരിവുകൾ ഒന്നും കാണുകയില്ല. ഇതുപോലെ തന്നെ ഈ ഇന്റഗ്രൽ വിഷൻ ഓഫ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ പേഴ്സൺ എന്ന് പറയുന്നത് പോലെ തന്നെ, അതിന്റെ ഒരു വൈഡ് സെൻസിൽ ഹോളിസ്റ്റിക് വിഷൻ ഓർ ഇന്റഗ്രൽ വിഷൻ അബൌട്ട് ക്രിയേഷൻ, അബൌട്ട് നേച്ചർ, പ്രകൃതിയെ കുറിച്ചുള്ള ഒരു വലിയ വിശാലമായ വീക്ഷണം ആധ്യാത്മികതയുടെ കാതലാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഇന്റഗ്രൽ വിഷൻ ഓഫ് ഹ്യൂമാനിറ്റി ആസ് വെൽ ആസ് എൻ ഇന്റഗ്രൽ വിഷൻ ഓഫ് ദ ക്രിയേഷൻ, ഇത് രണ്ടും വളരെ അടിസ്ഥാനപരമായിട്ടുള്ള അപ്രോച്ചുകളാണ്. ഇതിന്റെ കൂടെ മൂന്നാമതൊരു ഘടകമായിട്ട് വേണ്ടിയിരിക്കുന്ന ക്രിയേറ്റീവ് അപ്രോച്ച് ഓർ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ബോത്ത് ഹ്യൂമാനിറ്റി ആസ് വെൽ ആസ് ക്രിയേഷൻ. സൃഷ്ടിയോടും സൃഷ്ടിയിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന മനുഷ്യത്വത്തോടും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടുന്ന ഉത്തരവാദിത്വപരമായിട്ടുള്ള ക്രിയാത്മകത, എ ക്രിയേറ്റീവ് അപ്രോച്ച് വിത്ത് റെസ്പോൺസിബിലിറ്റി, ഇത് പ്രാധാന്യമർഹിക്കുന്നതാണ്. അപ്പോ ആത്മീയതയ്ക്ക് ഞാൻ ഇത്തരത്തിലൊരു മൂന്ന് ബേസിക് കമ്പോണൻസ് കാണാനായിട്ട് ആഗ്രഹിക്കുന്നതാണ്. ഒന്ന്, മനുഷ്യത്വത്തെ കുറിച്ച് തന്നെയുള്ള ഒരു ഇന്റഗ്രൽ വിഷൻ. രണ്ട്, ക്രിയേഷനെ കുറിച്ച് മുഴുവൻ സകല പ്രപഞ്ചത്തെയും കുറിച്ചുള്ള ഒരു ഇന്റഗ്രൽ വിഷൻ. മൂന്ന്, ഇത് രണ്ടിന്റെയും ഇന്റഗ്രിറ്റിക്ക് വേണ്ടി എ ക്രിയേറ്റീവ് ഇന്റഗ്രൽ അപ്രോച്ച്, എ ക്രിയേറ്റിവിറ്റി വിത്ത് എ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വത്തിൽ കേന്ദ്രീകൃതമായിരിക്കുന്ന ഒരു ക്രിയാത്മകത നമുക്ക് വേണ്ടിയിരിക്കുന്നു. ഇത് മൂന്ന് സമ്മേളിച്ചാൽ യഥാർത്ഥത്തിൽ ആധ്യാത്മികതയായി എന്നാണ് എന്റെ എളിയ ധാരണ. ഞാൻ പറഞ്ഞുവല്ലോ, നക്ഷത്രങ്ങളാവട്ടെ പൂക്കളാകട്ടെ ഇവയെല്ലാം യഥാർത്ഥത്തിൽ തങ്ങൾക്ക് വേണ്ടിയല്ല പ്രകാശിക്കുന്നത്, തങ്ങൾക്ക് വേണ്ടിയല്ല അതിന്റെ സൗരഭ്യം വെളിവാക്കി പകർന്നു നൽകുന്നത്, മറിച്ച് അവയുടെ പരിമളമാണെങ്കിലും കൊള്ളാം, നക്ഷത്രത്തിന്റെ ശോഭയാണെങ്കിലും കൊള്ളാം, അതെല്ലാം ഫോർ ദ ഹോൾ യൂണിവേഴ്സ് ആൻഡ് ഫോർ ഹോൾ ക്രിയേഷൻ, സൃഷ്ടിക്ക് മുഴുവനും വേണ്ടിയാണ്. സോ ദ ആധ്യാത്മികതയുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ സകല ജീവജാലങ്ങൾക്കും സകല സൃഷ്ടിക്കും അതിൽ സകലതുകൊണ്ട് ആ സകലത്തിനും പ്രയോജനകരമാകുന്ന വിധത്തിൽ അവയുടെ ഇന്റഗ്രൽ ഗ്രോത്ത്, സോ ദോർ ദ ഇന്റഗ്രൽ ഗ്രോത്ത് ഓഫ് ദ എൻ്റെ ക്രിയേഷൻ, ദാറ്റ് ഈസ് ദ എയിം ഓഫ് സ്പിരിച്വാലിറ്റി. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണനും അർജുനനും തമ്മിലുള്ള ഒരു സംഭാഷണത്തിൽ ശ്രീകൃഷ്ണ അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്, ഈ മതങ്ങളുടെ ഉദ്ദേശം എന്താണ്? അതിന് ഉത്തരം കൊടുക്കുന്ന ഒറ്റ വാക്യത്തിലാണ്, ലോകസംഗ്രഹം ധർമ്മം. ലോകസംഗ്രഹം ധർമ്മം അർത്ഥം ഇത്രയേ ഉള്ളൂ, വെൽബീയിങ് ഓഫ് ദ ഹോൾ ക്രിയേഷൻ. സോ ദാറ്റ് ഇസ് ദ എയിം ഓഫ് റിലീജിയൻ ആൻഡ് ദാറ്റ് ഇസ് ദ എയിം ഓഫ് സ്പിരിച്വാലിറ്റി. ഇഫ് വി കൻ അച്ചീവ് ദറ്റ് ഇന്റഗ്രേഷൻ ഓഫ് ദ ഹോൾ ക്രിയേഷൻ ഓർ ദ വെൽബീയിങ് ഓഫ് ദ ഹോൾ ക്രിയേഷൻ, then we can say that individual, the Trimeni,
that man, that woman is a spiritual personality. ആധ്യാത്മികത ഇത്തരത്തിൽ മനുഷ്യന്റെ സമൂഹത്തിന്റെ സൃഷ്ടിയുടെ സമഗ്ര സൗരഭ്യത്തിനും സൗന്ദര്യത്തിനുമായിട്ട് തിരുവാനായിട്ട് സാധിക്കണം. ഇത് തന്നെയാണ് എല്ലാ മതങ്ങളിലും ലക്ഷ്യമിട്ടിരിക്കുന്ന സംഗതി. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ കുറെയേറെ നാളുകളായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന മത തീവ്രവാദം അല്ലെങ്കിൽ ഏത് ചിന്താഗതിയിലും, അത് മതത്തിൽ തന്നെയല്ല രാഷ്ട്രീയത്തിലാണെങ്കിലും, ഏത് ആശയങ്ങളും തീവ്രവാദം കടന്നുകൂടിയാൽ തീവ്രവാദം ഏതൊരു പ്രത്യയശാസ്ത്രത്തിൻ്റെയും സൗന്ദര്യത്തെ ഇല്ലാതാക്കും. തീവ്രവാദത്തിലൂടെ ലോകത്തെ കീഴടക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് എനി കൈൻഡ് ഓഫ് ഫണ്ടമെന്റലിസം വിൽ ഡിറ്റീരിയറേറ്റ് ദ എസൻഷ്യൽ നേച്ചർ ഓഫ് എ റിയാലിറ്റി. ഒരു യാഥാർത്ഥ്യത്തിന്റെ അന്തസത്തയെ ഇല്ലാതാക്കുന്നത് തീവ്രവാദമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, സെക്യുലർ സ്പിരിച്വാലിറ്റി എന്ന ഒരു ചിന്താഗതി അടുത്ത കാലത്തായിട്ട് വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണക്കാരാരാണ്? മതങ്ങൾ തന്നെയാണ്. കാരണം ക്രൈസ്തവ മതം, ഹൈന്ദവ മതം, ക്രിസ്തീയ മതം, അങ്ങനെ പല മതങ്ങൾ നമുക്ക് പരിചിതമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ പ്രബലമായിരിക്കുന്ന മൂന്ന് മത ചിന്താധാരകളാണ്. അതല്ലാതെ പല മതങ്ങളുമുണ്ടല്ലോ. അപ്പോൾ ഈ മതങ്ങൾ യഥാർത്ഥത്തിൽ ആദ്യം പറഞ്ഞ ആധ്യാത്മികതയുടെ അടിസ്ഥാനപരമായിരിക്കുന്ന കമ്പോണൻസിൽ നിന്ന് അകന്നു പോവുകയോ അല്ലെങ്കിൽ അതിനെ ഡിസ്റ്റോർട്ട് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ അന്വേഷിക്കുമ്പോൾ ഒരളവ് വരെ അതൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് മതരഹിത ആധ്യാത്മികത എന്നൊരാശയം പോലും ഉണ്ടായതെന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ അഭിനന്ദ തിരുമേനി മഹാത്മജിയെ കുറിച്ച് പറഞ്ഞല്ലോ. മഹാത്മാഗാന്ധി യഥാർത്ഥത്തിൽ ചെയ്തതെന്താണ്? അദ്ദേഹം രാഷ്ട്രീയത്തെ ആധ്യാത്മികതയുടെ നിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന ആളാണ്. ഹി എലിവേറ്റഡ് ദ പൊളിറ്റിക്കൽ ഐഡിയോളജി ടു ദ ലെവൽ ഓഫ് സ്പിരിച്വാലിറ്റി. ആത്മീകതയുടെ ആ തലത്തിലേക്ക് ഉയർത്തുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. എന്തുകൊണ്ട്? ഹി വാസ് എ മാൻ ഓഫ് ജെനുവിൻ സ്പിരിച്വാലിറ്റി. വളരെ അർത്ഥപൂർണമായ, അർത്ഥഗർഭമായ ആത്മീയത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്നത് നേരെ തിരിഞ്ഞു. നേരെ തിരിഞ്ഞിട്ട് രാഷ്ട്രീയ ചിന്തകൾ രാഷ്ട്രീയത്തെ മതത്തിന്റെ മതത്തെ രാഷ്ട്രീയത്തിലേക്ക് തരംതാഴ്ത്തിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതായത് രാഷ്ട്രീയം കുറഞ്ഞതാണെന്നല്ല, മറിച്ച് എല്ലാവരും പറയുന്ന പോലെ സ്റ്റിൽ ദർ എക്സിസ്റ്റ് എ അൺഹോളി നെക്സസ് ബിറ്റ്വീൻ പൊളിറ്റിക്സ് ആൻഡ് റിലീജിയൻ. അങ്ങനെ വന്നതുകൊണ്ട് ആധ്യാത്മികതയുടെ ബേസിക് കമ്പോണൻസ് ആയിരിക്കുന്ന ചില സംഗതികളെ എങ്കിലും ബലി കഴിക്കേണ്ടതായിട്ട് വന്നു മതങ്ങൾക്ക്. അതിൽ ക്രൈസ്തവ സഭകൾക്ക് നല്ല പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ക്രൈസ്തവ ആധ്യാത്മികതയിലാണെങ്കിലും മറ്റ് മത ആധ്യാത്മികതകളിലാണെങ്കിലും ഈ ആധ്യാത്മികതയുടെ അടിസ്ഥാന കമ്പോണൻസിനെ കോംപ്രമൈസ് ചെയ്തു. എന്തിനു വേണ്ടി? ചില താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി. അതുകൊണ്ട് മതരഹിതമായ ഒരാത്മീകതയാണ് കുറെ കൂടി സെൻസിബിൾ എന്നുള്ള ചിന്ത യുവതലമുറയെ നല്ലതുപോലെ ബാധിച്ചിരിക്കുകയാണ്. ഇവിടെയാണ് നമുക്ക് കറക്ഷൻസ് വേണ്ടത്. ചില ആളുകൾ ചോദിച്ചേക്കാം, അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് എന്താണ്? ദോഷമുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് കോവിഡാനന്തര കാലഘട്ടത്തിൽ മതങ്ങൾക്ക് എന്താ സ്ഥാനം എന്നുള്ളത് ചിന്തിക്കുന്നത് കൊണ്ട് ഞാനിത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഒരു സെക്യുലർ സ്പിരിച്വാലിറ്റി ഉടലെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ന്യായമായ ഉത്തരവാദിത്വം മതങ്ങൾക്കാണ് എന്നുള്ളതിന് സംശയമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഈ കോവിഡാനന്തര കാലഘട്ടത്തേക്കാൾ ഞാൻ കോവിഡിനെ കാണുന്നത് സ്പിരിച്വാലിറ്റി ഓഫ് കോവിഡ് ഇറ. ഈ കോവിഡ് കാലത്തിന്റെ ആധ്യാത്മികത എന്താ? എനിക്ക് തോന്നുന്നു കോവിഡ് ഒരു പുതിയ ആധ്യാത്മിക പന്താവ് വെട്ടിത്തന്നിരിക്കുക. നമ്മള് കോവിഡ് പാൻഡമിക്കിന്റെ എല്ലാ നെഗറ്റീവ്സും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം കുഴപ്പങ്ങളാണ്, ഇനി ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ അച്ഛൻ്റെ അമ്മ മരിച്ചത് കോവിഡായിട്ടാണ്. അപ്പോൾ എനിക്ക് പള്ളിയിൽ ചെന്ന് ശുശ്രൂഷ നടത്താനേ സാധിക്കുകയുള്ളൂ, അല്ലാതെ അടക്കുന്നത് വേറെ ആളുകളൊക്കെയാണ്. അപ്പോൾ കോവിഡ് ഉണ്ടാക്കിയ പ്രതിസന്ധിയാണ്. പക്ഷേ ഇങ്ങനെയുള്ള നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടെ
ഞാന് ആധ്യാത്മികതയ്ക്ക് ഒരു പുതിയ തലം കൂടെ കാണുന്നു. കോവിഡ് ഉയർത്തിക്കാട്ടുന്ന ചില സ്പിരിച്വൽ വാല്യൂസ്. അതുകൊണ്ട് കോവിഡിനെ നെഗറ്റീവായിട്ട് തന്നെ കണ്ടാ പോരാ, കോവിഡ് ഒരു റീഓറിയന്റ് ചെയ്ത് നമ്മുടെ സ്പിരിച്വാലിറ്റിയെ എന്നാണ് എനിക്ക്. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് എങ്കിലും ഞാൻ ചുമ്മാതൊന്ന് അക്ക വിട്ട് പറയുന്ന ഒന്ന് തറയിൽ പെട്ടെന്ന് നിൽക്കാനായിട്ട്. പുതിയ ആശയങ്ങളൊന്നുമില്ല. അതിൽ ആദ്യമായിട്ട് എനിക്ക് തോന്നിയത് എ ഹെൽത്തി കോൺഷ്യസ്നെസ് അബൌട്ട് അവർ ഹെൽത്ത്, ആരോഗ്യകരമായ ആരോഗ്യപരമായ ഒരവബോധം നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് ഉണ്ടാക്കിയെടുക്കാൻ കോവിഡിന് സാധിച്ചു. കാരണം നമ്മളൊക്കെ പറയുന്നുണ്ട് കോവിഡ് വന്നതിന് ശേഷം പൊതുവെ നോക്കിയാൽ മെഡിക്കൽ സ്റ്റോറുകളിൽ വരുമാനം കുറവാണ്, ആശുപത്രികളിൽ വരുമാനം കുറവാണ്. എന്നാൽ കോവിഡ് അല്ലാത്ത കാരണം കൊണ്ട് മരിച്ചവരുടെ എണ്ണവും കമ്പാരിറ്റീവ്ലി കുറവാണ്. അടുത്ത കാലത്ത് പഠനങ്ങളിലൊക്കെ വന്നു ആവശ്യമില്ലാതെ മരുന്ന് തെറ്റിക്കുന്ന ഒരു പ്രവണത ഉണ്ടെന്നുള്ളത് കോവിഡ് വ്യക്തമാക്കി തന്നു. സോ നമുക്കിപ്പോ ഉണ്ടായിരിക്കുന്ന ഒരു കോൺഷ്യസ്നെസ് എന്താണ്, ഹെൽത്തി കോൺഷ്യസ്നെസ് അബൌട്ട് അവർ ഹെൽത്ത്, നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് ഒരു ആരോഗ്യകരമായ ആരോഗ്യപരമായ ഒരു അവബോധം ഉണ്ടാക്കി തരാനായിട്ട് കോവിഡിന് സാധിച്ചു. ദീസ് ഇസ് എ ന്യൂ ഡൈമെൻഷൻ ഓഫ് സ്പിരിച്വാലിറ്റി, ആത്മീകതയുടെ ഒരു പുതിയ തലമായിട്ട് അല്ലെങ്കിൽ ഘടകമായിട്ട് ഞാൻ കാണുക. എന്തുകൊണ്ടാണ് കോവിഡ് കാല ആധ്യാത്മികത എന്ന് പറയുവാനായിട്ട് ആഗ്രഹിച്ചത്? രണ്ടാമത് ഏറ്റവും വലിയ ഒരു സംഗതി എന്ന് പറയുന്നത് എല്ലാ ട്രഡീഷനിലും ക്രൈസ്തവ ഹൈന്ദവ ഇസ്ലാമിക തുടങ്ങി ബുദ്ധ ജൈന പാഴ്സി സിഖ് എന്ന് വേണ്ട ലോകത്തുള്ള എല്ലാ മതങ്ങളിലും അടിവരയിട്ട് പറയുന്ന മിതത്വം എന്ന് പറയുന്ന ആശയത്തെ, മിതത്വം ഇതിനെ അതുപോലെ കാണിച്ചു തരാനായിട്ട് യേശുക്രിസ്തുവിന് സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് മതങ്ങളിലെ ശ്രേഷ്ഠ ഗുരുക്കന്മാർക്ക് സാധിച്ചിട്ടുണ്ട്, ഏതാനും ചില നല്ല ജീവിതം നയിച്ച ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട്. പള്ളിയിൽ നിന്ന് എത്ര പ്രസംഗിച്ചാലും വിവാഹ കൂതാശയും അല്ലെങ്കിൽ അനുബന്ധ ചടങ്ങുകളും ഒക്കെ ലഘുവായി നടത്തണമെന്ന് ആരുടെ കൽപ്പന ഇറങ്ങിയാലും ഗവൺമെന്റ് നിയമം ഉണ്ടാക്കിയാലും നടക്കാത്തിടത്ത് കോവിഡിന് എത്ര വേഗം സാധിച്ചു? 50 പേരിൽ കൂടരുത്. ഇവിടെ അടുത്ത കാലത്തായിട്ട് ഈ തിതോ സിനിമേനിയുടെ സ്വന്തം ദേശമായ അടൂരൊക്കെ ഒരു ഒരു ശവസംസ്കാരം നടത്തണമെന്നുണ്ടെങ്കിൽ 2-3 ലക്ഷം രൂപയുടെ ചെലവുള്ള ഏർപ്പാടായി. അതിന് കാരണം ഓർത്തഡോക്സിലാണെങ്കിൽ എത്ര മെത്രാശന്മാരെ കൊണ്ടുവരാൻ എത്തിക്കാൻ ബാബായി എങ്ങനെയെങ്കിലും സാധിക്കും? ഇതെല്ലാം പ്രൗഢിയുടെ വിഷയങ്ങളായിട്ട് തീർന്നു. ഇന്ന് അതെല്ലാം മാറി. ഇന്ന് ഒന്നിയില് ഇടവകയിലെ ഒരു അച്ഛൻ അല്ലെ രണ്ടച്ഛന്മാര് ഇങ്ങനെ ഈ നമ്മുടെ റിലീജിയസ് കൾട്ടിക് ഒബ്സർവൻസസ് തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു മിതത്വമുണ്ട്. അപ്പോൾ ആ മിതത്വം, ആധ്യാത്മികതയിലെ മിതത്വം, ജീവിതശൈലിയിലെ മിതത്വം, മിതത്വം എന്ന് പറയുന്നത് ആത്മീക മൂല്യങ്ങളിൽ വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സംഗതിയാണ്. അതിനോട് ചേർന്ന് വരുന്നതാണ് ആഡംബര രാഹിത്യവും. മിതത്വവും ആഡംബര രാഹിത്യവും രണ്ടും രണ്ടാണെങ്കിലും തൽക്കാലത്തേക്ക് ഞാൻ അത് ചേർത്ത് പറയുകയാണ്. അപ്പോൾ ആഡംബര രാഹിത്യവും മിതത്വവും എന്ന് പറയുന്ന അതിശ്രേഷ്ഠമായ ഒരു കാഴ്ചപ്പാട് ജീവിത ശൈലി കാട്ടിത്തരുവാനായിട്ട് കോവിഡിന് കഴിഞ്ഞെങ്കിൽ, കോവിഡ് ഒരു വലിയ ഗുരുവാണ്. ഞാൻ ഇന്നലെ വളരെ തമാശായിട്ട് എൻ്റെ കൂടെ ഉള്ളവരോട് പറഞ്ഞു, 2 വർഷം കഴിയുമ്പോൾ തമിഴ്നാട്ടിൽ വല്ലതും ഒരു പുതിയ ക്ഷേത്രം കൂടെ ഉയരാൻ സാധ്യതയുണ്ട്, ഒരു കോവിഡ് പ്രതിഷ്ഠ. തമാശ പറഞ്ഞതാണെങ്കിലും അതിനകത്തൊരു കാര്യമുണ്ട്. കാരണം ഭാരതീയ ഹൈന്ദവ ചിന്തയിൽ പൊതുവെ ഗുണകരമായി തോന്നുന്ന ആശയങ്ങൾക്കൊരു ഡെയിഫിക്കേഷൻ, ഡെയിഫൈഡ് ആക്കുന്ന ഒരു അതിനൊരു സാധ്യതയുണ്ട്, പോസിറ്റീവായിട്ട്, നെഗറ്റീവായിട്ടല്ല. അപ്പോൾ ഇതിന് ഇത് അങ്ങനെ പോലും നമുക്ക് കാണാൻ സാധിക്കുന്ന ചില പാഠങ്ങൾ നമുക്ക് തന്നു. നമുക്ക് പേടിയുള്ളത് മരണത്തെ ആയതുകൊണ്ട് മരണം കൊണ്ടുവരുന്നതിനെയൊക്കെ നമുക്ക് ഭയമാണ്. സത്യത്തിൽ കോവിഡ് ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഓറിയന്റേഷൻ, റീ ഓറിയന്റേഷൻ ഇൻ അവർ സ്പിരിച്വൽ ഔട്ട്ലുക്ക് ഈസ് സംതിങ് ഗ്രേറ്റ്, യുണീക്ക് എന്ന് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ മിതത്വവും ആഡംബര രാഹിത്യവും അത് ഈ കോവിഡിന്റെ സ്പിരിച്വൽ കോൺട്രിബ്യൂഷൻ ആയിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം. അതുപോലെ നമ്മളെല്ലാം പറയുന്ന ഒരു വാക്കാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ്. സത്യത്തില് നമുക്ക് ഈ കോവിഡിന് മുമ്പുള്ള കാലഘട്ടം എടുത്ത് നോക്കിക്കുകയും സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒട്ടുമില്ല അല്ലേ? എന്നാൽ അടുത്തു നിൽക്കുന്നവൻ ആരാണെന്നൊട്ട് അറിയത്തുമില്ല. ഇതായിരുന്നു മുമ്പുണ്ടായിരുന്ന അവസ്ഥ. ഈ ഋഗ്വേദത്തിന്റെ അവസാന ഭാഗത്തും സമാനീ സൂക്തം എന്നൊരു സൂക്തമുണ്ട്.
അതിൽ ഞാൻ അറിവിനെ കുറിച്ച് ഒരു മൂന്ന് തട്ടുകളായിട്ട് പറയും, ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരു ഗുരു ശിഷ്യൻ തമ്മിലുള്ള സംഭാഷണത്തിൽ അറിവിന്റെ മൂന്ന് ലെവലുകൾ പറയുന്നുണ്ട്. അതിലൊന്ന് വിജ്ഞാനം അല്ലെങ്കിൽ നോളജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിലെ, രണ്ടാമത്തേത് ജ്ഞാനം അല്ലെങ്കിൽ വിസ്ഡം എന്ന് പറയുന്ന സംഗതി. നോളജ് എന്ന് പറയുന്നത് അവരോൺ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ഫിസിക്കൽ വേൾഡ് ഓർ ഫിസിക്കൽ നോളജ് ആണ്. ജ്ഞാനം എന്ന് പറയുന്നത് ഇൻഡ്യൂട്ടറിയാണ് അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള മെറ്റാഫിസിക്കൽ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇത് രണ്ടും കഴിയുമ്പോൾ ദൈവത്തെ കുറിച്ചുള്ള അറിവൊക്കെ ഈ ജ്ഞാനം എന്ന തരത്തിലാണ് ഋഗ്വേദത്തിൽ പറയുന്നത്. എന്നാൽ ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു സ്റ്റേജ് ഉണ്ടോ, ദാറ്റ് ഇസ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് സജ്ഞാനം. അപ്പൊ വിജ്ഞാനമുണ്ട്, ജ്ഞാനമുണ്ട്, സജ്ഞാനമുണ്ട്. അപ്പൊ ഈ ശിഷ്യൻ ചോദിക്കുന്നുണ്ട് ദൈവത്തെ കുറിച്ചുള്ള അറിവിനേക്കാൾ വലിയ അറിവ് എന്താണ്? ഗുരുവിന്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ, എന്താ സജ്ഞാനം? സജ്ഞാനം നിന്റെ അടുത്തിരിക്കുന്നവനെ കുറിച്ചുള്ള അറിവാണ്. അപ്പോൾ സോഷ്യൽ ഡിസ്റ്റൻസ് ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ, ഒട്ടിച്ചേർന്ന് നിന്നിരുന്ന ഇരുന്നിരുന്ന കാലഘട്ടത്തിൽ അടുത്തിരിക്കുന്നവൻ ആരാണെന്നുള്ള അറിവില്ല. പക്ഷേ അന്ന് സോഷ്യൽ ഡിസ്റ്റൻസ് ഇല്ല, അതിന്റെ അർത്ഥം എന്താണ്? സജ്ഞാനമില്ലായിരുന്നു. ഇന്ന് അങ്ങനെയല്ല, സോഷ്യൽ ഡിസ്റ്റൻസിങ് ഉണ്ട്, ഫിസിക്കൽ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലും മാനസിക ഐക്യം കൂടുതലായി. ഇതൊരു കോൺട്രഡിക്ഷനാണ്. ഇതാണ് സജ്ഞാനം. ഇത് കോവിഡിന്റെ ഒരു വലിയ കോൺട്രിബ്യൂഷനായിട്ട് ഞാൻ കാണുകയാണ്. സോഷ്യൽ ഡിസ്റ്റൻസ് കൂടിയപ്പോൾ മാനസികമായ ഒരടുപ്പം അന്യോന്യം നമുക്കുണ്ടായി എന്നുള്ളത് സ്വയം പരിശോധിച്ചാൽ കണ്ടെത്താൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കോവിഡിന്റെ മറ്റൊരു വലിയ ഗുണമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഡിസിഷൻ മേക്കിങ്ങില് എങ്ങനെയാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത് എന്നുള്ള ഒരു തലമാണ്. അതായത് ഡിസിഷൻ മേക്കിങ്ങില് കോവിഡിന് മുൻപുള്ള കാലഘട്ടത്തിൽ എപ്പോഴും ക്രൗഡ് വിൽ ഡിസൈഡ് ഓർ ക്രൗഡ് ഈസ് ദ ഡിസിസീവ് ഫാക്ടർ ടു ഡിസൈഡ് വിച്ച് വൺ ഈസ് കറക്റ്റ് ഓർ നോട്ട്. ശരി തെറ്റുകളെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത്, നിർണയിച്ചു കൊണ്ടിരുന്നത് ക്രൗഡാണ്, ജനക്കൂട്ടമാണ്. അത് പിന്നെ സഭകള്, പ്രത്യേകിച്ച് ഈ ഞാനൊരു സെക്രട്ടറിസ് നടത്തുകയാണ് കേൾക്കുന്നത്. ഓർത്തഡോക്സുകാരിൽ ആകെ ഞാൻ കണ്ടത് വട്ടാനിക്കിൽ അച്ഛനെയാണ്. അച്ഛൻ കുറച്ചുകൂടെ ബ്രോഡ് മൈൻഡഡ് ആയതുകൊണ്ട് എന്നെ കുറ്റപ്പെടുത്തുകയല്ല, അല്ലാതെ കേൾക്കുന്നവരുടെ മുൻകൂർ ജാമ്യം. ഒരു ഒരു ജനക്കൂട്ടം എറണാകുളത്ത് ഒരു വലിയ എന്തുവാ ജനസഞ്ചയത്തെ വരുത്തി, ഒരു പാർട്ടിയെ വരുത്തുകയാണെങ്കിൽ അതിലിരട്ടി ആളുകളെ കൊണ്ടുവരാൻ സാധിച്ചാൽ അത് ഇവിടുത്തെ കോടതികളും പത്രങ്ങളും ഒക്കെ കണക്കാക്കും ആരാണ് കൂടുതൽ ശക്തിയുള്ള. സോ ക്രൗഡ് വിൽ ഡിസൈഡ്. സോ ക്രൗഡ് ഈസ് എ ഡിസിസീവ് ഫാക്ടർ. ഇതായിരുന്നു പ്രീ കോവിഡ് കാലഘട്ടം. അപ്പൊ ഡിസിഷൻ മേക്കിങ്ങിൽ ക്രൗഡിനൊരു വലിയ സ്വാധീനം ഉണ്ടെന്നുള്ള ചിന്ത അറിഞ്ഞോ അറിയാതെ വന്നുപോയി. ആൾക്കൂട്ടം കൂടിയാൽ, കൂടുതൽ ആളുകൾ ഒന്നിച്ച് ശബ്ദം ഉയർത്തിയാൽ, സാധാരണ പറയാറില്ലേ ഉറക്ക പറയുന്നവനും ഒടുവിൽ പറയുന്നവനും കാര്യക്കാരനാണ്. ഈ ഉറക്ക പറയാനായിട്ട് ഒരു വലിയ ക്രൗഡ് ഉണ്ടെങ്കിൽ ആ ക്രൗഡ് വിൽ ഡിസൈഡ് വിച്ച് വൺ ഈസ് കറക്റ്റ് ഓർ വിച്ച് വൺ ഈസ് റോങ്. സോ ക്രൗഡ് വാസ് ദി ഡിസിസ് ഫാക്ടർ. കോവിഡ് അതിനെ പൊട്ടിച്ചെറിഞ്ഞു കളഞ്ഞു. കോവിഡ് പറഞ്ഞു കാര്യമൊക്കെ കൊള്ളാം, ശവോടക്കാണെങ്കിൽ 20 പേര് മതി, വിവാഹമാണെങ്കിൽ 50 പേര് മതി, അത് കൂടുതലൊന്നും വേണ്ട, ഇവിടെ ക്രൗഡ് വേണ്ട. എനിക്കറിഞ്ഞുകൂടാ അടുത്താണ്ടിൽ പരിമല പെരുന്നാൾ നടത്താൻ സാധിക്കുമോ, മാരാമൻ കൺവെൻഷൻ നടത്താൻ സാധിക്കുമെന്നൊന്നും ഇച്ചിരി ആശങ്കയുള്ള ആളാണ്. കാരണം ഈ കോവിഡ് ഒന്നും അത്ര പെട്ടെന്ന് മാറിപ്പോകുന്നതല്ലെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു വലിയ ജനസഞ്ചയത്തിന്റെ സാന്നിധ്യം നമുക്കുണ്ടാക്കാൻ സാധിക്കുകയാണ്. അപ്പോ എപ്പോഴും ക്രൗഡ് നെഗറ്റീവ് ആണെന്നുള്ള അർത്ഥത്തിലല്ല, പക്ഷേ ഡിസിഷൻ മേക്കിങ്ങിൽ ക്രൗഡിന് വലിയ റോൾ ഇല്ലെന്നുള്ളത്, മറിച്ച് വാട്ട് ഈസ് റൈറ്റ് വാട്ട് ഈസ് റോങ് ഓൺ ദ ബേസിസ് ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഓൺ ദ ബേസിസ് ഓഫ് വെർച്യൂസ്, അതിനെ മുറുകെ പിടിക്കാനായിട്ടുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ അങ്ങനെയുള്ള റീ ഓറിയന്റേഷൻ കിട്ടുന്നതിന് നമുക്കിടയായി എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്കാക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് കോവിഡ് നമുക്ക് തരുന്നൊരു സ്പിരിച്വൽ അവയർനെസ് ഉണ്ട്. അതുകൊണ്ടാണ് കോവിഡ് അനന്തരമല്ല, കോവിഡ് കാലഘട്ടത്തിലെ ആധ്യാത്മിക ചിന്തകൾ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിച്ചത്. ഇത് വേറെ പല രീതികളിൽ നമുക്ക് വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കുന്ന ഒരു സംഗതി തന്നെയാണ്.
ഇനി കോവിഡ് അനന്തര കാലഘട്ടത്തിൽ മതങ്ങൾക്ക് അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിക്ക് എന്തെങ്കിലും സ്വാധീനം ഉണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒറ്റ വാക്ക് ഞാൻ പറയുന്നു, സ്വാധീനമുണ്ട്. കോവിഡ് മാറിയാലും കോവിഡ് അനന്തര കാലഘട്ടത്തിലും മതവും ആധ്യാത്മികതയും വളരെ ചൈതന്യത്തോടെ തിരിച്ചു വരും. ആ വാക്ക് ഞാൻ അണ്ടർലൈൻ ചെയ്യാം. വിത്ത് ഓൾ ഇറ്റ്സ് പ്യൂരിറ്റി പ്രിസ്റ്റീൻ നേച്ചർ ഇറ്റ് വിൽ കം ബാക്ക്, തിരിച്ചു വരും. ഇതിന്റെ ബലഹീനതകളെ നീക്കിയിട്ട് കാരണം എന്താണ്? സൃഷ്ടിയെ പുതുതാക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ട്. ഹോളി സ്പിരിറ്റ് ഹു കണ്ടിന്യൂസ്ലി റിന്യൂ ദ ഹോൾ ക്രിയേഷൻ, സൃഷ്ടിയെ തുടർച്ചയായിട്ട് നവീകരിക്കുന്ന പുതുതാക്കിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യമുള്ളത് കൊണ്ട് ഇത് വീണ്ടും പൂർവാധികം ശക്തിയോടെ, ആ ശക്തിയെക്കുറിച്ച് ഞാൻ പറയുന്നത് ജനക്കൂട്ടത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ധനത്തിന്റെ ബലത്തിലോ അല്ല, മറിച്ച് നിർമ്മല മൂല്യങ്ങളുടെ ശക്തിയിലൂടെ മതങ്ങളും ആധ്യാത്മികതയും തിരിച്ചെത്തും, അല്ലെങ്കിൽ അത് തുടരും. നഷ്ടപ്പെട്ടെങ്കിലല്ലേ തിരിച്ചെത്തേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ നഷ്ടമായിട്ടില്ല, മറിച്ച് ആധ്യാത്മികതയുടെ ഗ്രാഫ് എടുത്താൽ കോവിഡ് കാലഘട്ടത്തിൽ ആധ്യാത്മികതയ്ക്ക് ഒരു ഡെഫിനിഷൻ നൽകി, ആ റീഡിഫൈൻഡ് ആയിരിക്കുന്ന അല്ലെങ്കിൽ റീഓറിയന്റഡ് ആയിരിക്കുന്ന ആത്മീയതയെ കണ്ടിന്യൂറ്റി പോസ്റ്റ് കോവിഡ് കാലഘട്ടത്തിലും കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഒരു തിരിച്ചുവരവല്ല, മറിച്ച് എതിലെയോ എന്നോ എങ്ങനെയോ എന്നോ സംഭവിച്ച ഒരു ഡീറെയിൽമെന്റിൽ നിന്നുള്ള റൈറ്റ് ട്രാക്കിലേക്കുള്ള ഒരു ചേഞ്ച് ഓഫ് ട്രാക്ക്, അത് മാത്രമാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. റിലിജിയൻ എന്ന വാക്ക് തന്നെ നമുക്കറിയാം, പദത്തിന്റെ അർത്ഥം റിലിഗിയോ എന്നൊരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് റിലിജിയൻ എന്ന ഇംഗ്ലീഷ് വാക്ക് ഉണ്ടായിരിക്കും. സോഷ്യോളജിക്കൽ മീനിങ് ആണ് റിലിഗിയോ എന്ന് പറഞ്ഞാൽ ടു കമ്പൈൻ, ടു യുണൈറ്റ് എന്നൊക്കെ അർത്ഥം. അപ്പോ റിലിജിയൻ എന്താണ്? റിലിജിയൻ ഈസ് ആൻ എൻറ്റിറ്റി ടു യുണൈറ്റ് എ സൊസൈറ്റി, എ യുണൈറ്റ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു കൂട്ടം ആളുകളെ യുണൈറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയാണ്. അതുകൊണ്ട് യൂണിറ്റി എന്ന് പറയുന്ന ഒരു വലിയ ഘടകം അല്ലെങ്കിൽ ഒരു വലിയ യാഥാർത്ഥ്യം മതങ്ങളിൽ നിലനിൽക്കുന്നത് കൊണ്ട് മനുഷ്യൻ ഒരിക്കലും ഒറ്റപ്പെട്ട് കഴിയുവാൻ ആഗ്രഹിക്കുന്നവനല്ല. അതാദ്യം നമ്മേക്കാൾ കൂടുതൽ ബോധ്യം ഉണ്ടായത് സർവശക്തനാണ്. അതുകൊണ്ടാണല്ലോ അവൻ മനുഷ്യൻ തനിയെ ഇരിക്കുന്നത് നല്ലതല്ല, കൂട്ടിന് ഒരു തുണയെ കൊടുത്തേക്കാം എന്ന ചിന്തയുണ്ടായത്. പിന്നെ എന്തുകൊണ്ടാണ് ഈ തീത്തോസ്ലിമിനി ഞാനും ഇങ്ങനെയെന്ന് നിങ്ങൾ തിരിച്ചു ചോദിക്കരുത്. ഞങ്ങൾക്ക് ഒരുപാട് ഒരു വലിയ സമൂഹത്തിന്റെ പിന്തുണയും കൂട്ടായ്മയും ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഏകരാന്നുള്ള ചിന്ത ഞങ്ങൾക്കില്ല, അല്ല തിരുമേനി? അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും നമുക്ക്. അതുകൊണ്ട് ഇന്ന് ഒരിക്കലും മനുഷ്യൻ ഒരു ഒരു എന്താ നമ്മൾ പിന്നെ ഋഷിശൃംഖനെ പോലെ ആയിത്തിരിവൊന്നുമില്ല. മനുഷ്യൻ എപ്പോഴും സോഷ്യോളജി പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ടല്ലോ, ബേസിക് ആയിട്ട് പറയുന്ന എന്താണ്? മനുഷ്യൻ സോഷ്യൽ അനിമൽ എന്നാണ്. സോ മനുഷ്യത്വത്തിൽ അല്ലെങ്കിൽ മാനുഷിക ജീവിതത്തിൽ നിന്ന് സൊസൈറ്റിയെ മാറ്റി നിർത്താൻ ഒക്കെയില്ല. അത് ദുർഖൈമിന്റെ സിദ്ധാന്തങ്ങൾ അനുസരിച്ചാണെങ്കിലും മാക്സ് വെബറുടെ സിദ്ധാന്തങ്ങൾ അടിസ്ഥാനിച്ചാണെങ്കിലും ഒക്കെ തന്നെ സൊസൈറ്റി ഹാസ് എ പവർഫുൾ റോൾ ടു മേക്ക് ഹ്യൂമാനിറ്റി ഇൻ ഇറ്റ്സ് ഫുൾനെസ്. അങ്ങനെയാണെങ്കിൽ ആ സൊസൈറ്റിയെ റിലേറ്റ് ചെയ്യുന്ന സൊസൈറ്റിയെ അല്ലെങ്കിൽ ഒരു കൂട്ടത്തെ ഒരു സൊസൈറ്റി ആയിട്ട് കമ്പൈൻ ചെയ്യുന്നതിൽ യൂണിഫൈങ് ഫോഴ്സ് പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ ഐഡിയോളജി ആണെങ്കിലും കൊള്ളാം, അതും ശക്തമായിട്ട് തിരിച്ച് അല്ലെങ്കിൽ തുടരും. അതുപോലെ തന്നെ റിലിജിയനും തുടരും. പക്ഷേ വ്യത്യാസം എന്താണ്? കോവിഡ് കാലം പഠിപ്പിച്ചു തന്ന ചില നിർണായകമായ സത്യങ്ങളുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചില സംഗതികൾ, ഈ ധാരാളിത്വത്തിന്റെയും ആഡംബരത്വത്തിന്റെയും ചിന്താഗതികളും, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തെ കുറിച്ച് തന്നെയുള്ള ദർശനത്തിലെ വ്യത്യാസവും, അതുപോലെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ക്രൗഡിനെ അല്ല നമ്മൾ മെയിൻ ഫാക്ടറായിട്ട് എടുക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു പുതിയ ചില ദർശനങ്ങൾ നൽകിയിട്ടുള്ളത് കൊണ്ടോ ഇതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഉളവാകുന്ന ഒരു ഒരു റീഡിഫൈൻഡ് സ്പിരിച്വാലിറ്റി ഓഫ് റിലീജിയൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ തുടരും. അതുകൊണ്ട് തന്നെയല്ല, ഇത് കൂടാതെ ഞാൻ പറഞ്ഞല്ലോ, ഈ സ്പിരിച്വാലിറ്റിയുടെ ബേസിക് കമ്പോണൻസ് വരുന്നതാണ്
the integral an integral vision towards humanity and integral approach towards the whole creation സൃഷ്ടിയോട് മുഴുവനുമുള്ള നമുക്കുള്ള ഒരു ഇന്റഗ്രൽ വിഷൻ അവിടെ ആ ഇന്റഗ്രൽ അപ്രോച്ചിൽ ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ നമുക്ക് നിർവഹിക്കാനായിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും ഈ കോവിഡ് അനന്തര മത ആധ്യാത്മികത എന്ന് പറയുന്നത് ഇല്ലാതാകുന്നതല്ല മറിച്ച് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്മൾ എന്തായിരുന്നു ഏത് മതത്തിലെയും ആദ്യകാല ആധ്യാത്മിക ചൈതന്യം അത് ഭാരതത്തിലെ മതങ്ങളെ ഓരോന്നും നോക്കിയാൽ ബുദ്ധമതമാണെങ്കിലും ജൈനമതമാണെങ്കിലും സനാതന ധർമ്മം എന്നറിയപ്പെട്ടിരുന്ന എന്ന് പറയുന്ന ഹിന്ദുമതമാണെങ്കിലും അങ്ങനെ ഓരോ മതങ്ങളും ഇസ്ലാമാണെങ്കിലും ക്രിസ്തു മതമാണെങ്കിലും ഇതിനൊക്കെ ഇതിന്റെ ആദ്യകാലത്തുണ്ടായിരുന്ന ഒരു ചൈതന്യമുണ്ട് ആ വാക്ക് തന്നെ പ്രയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ചൈതന്യം ആ ചൈതന്യത്തിനാണ് വീഴ്ച വന്നത് ഈ കാലത്തിന്റെ കുത്തൊഴുക്കിൽ നഷ്ടപ്പെട്ട കുറേയേറെ നല്ല മൂല്യങ്ങളിൽ ഈ ആധ്യാത്മികതയുടെ മൂല്യങ്ങളും ഒഴുകിപ്പോയിട്ടുണ്ട് അങ്ങനെ ഒഴുകിപ്പോയതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് റീപ്ലേസ് ചെയ്യാനായിട്ട് ചില നല്ല മൂല്യങ്ങൾ കണ്ടെത്താൻ ഈ കോവിഡ് സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് കോവിഡാനന്തര മതാധ്യാത്മികത അല്ലെങ്കിൽ കോവിഡാനന്തര ആത്മീയത എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിരിക്കും അത് കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും അത് മീനിങ് ഫുൾ ആയിരിക്കും ദാറ്റ് വിൽ അതായിരിക്കും യഥാർത്ഥത്തിൽ ആധ്യാത്മികതയോട് കൂടുതൽ നീതി പുലർത്തുന്നത് എന്നാണ് എൻ്റെ ധാരണ അത്തരത്തിൽ കോവിഡ് നമ്മുടെ മനുഷ്യ ജീവിതത്തിലെ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലെ ഒരു വലിയ ക്ലൻസിങ് ഏജൻസിയാണ് ഈ നമ്മൾ ഭാരതീയ ചിന്തയനുസരിച്ചാണെങ്കിലും പൗരസ്ത്യ ക്രൈസ്തവ ചിന്തയനുസരിച്ചാണെങ്കിലും ചരിത്രത്തെ കാണുന്നത് ഒരു ലീനിയർ ഒരു ഡയറക്ഷനിലല്ല മറിച്ച് ഒരു ചാക്രികതയാണ് ഒരു സൈക്ലിക് ലെവലിലാണ് നമ്മൾ ഭാരതീയ ചിന്തയിലും പൗരസ്ത്യ ക്രൈസ്തവ ചിന്തയിലും ഒക്കെ ചരിത്രത്തെ വീക്ഷിക്കുന്നത് അതുകൊണ്ട് അത് ക്രിസ്ത്യൻ തിയോളജിയിൽ തന്നെ എനിക്ക് തോന്നുന്നു അങ്ങനെ തോന്നുന്നു ഫോൾ ക്രിയേഷൻ ദെൻ ഫോൾ ദെൻ റിഡംഷൻ അഗൈൻ സെക്കൻഡ് കമ്മിങ് എ ന്യൂ ക്രിയേഷൻ ഒരു സൈക്ലിക് പ്രോസസ് ഉണ്ട് അപ്പോൾ ഈ ചാക്രികത എല്ലായിടത്തും ഉണ്ട് ഈ ചാക്രികതയുടെ കാലഘട്ടത്തിൽ നടന്ന ഒരു ഈവൻ്റ് ആണ് കോവിഡ് ഗീതയുടെ സന്ദേശം എടുത്തു കഴിഞ്ഞാൽ അധർമ്മം ഇല്ലാതാകുന്നിടത്ത് അധർമ്മം വരുന്നിടത്ത് ഭഗവാൻ അവതാരം ചെയ്യുന്നു അല്ലെങ്കിൽ സംഭവാമി യുഗയുഗി നമ്മളെല്ലാവർക്കും അറിയാവുന്ന സൂക്തമാണത് അതുകൊണ്ട് ദിസ് ഇസ് എ സൈക്ലിക് പ്രോസസ് ആൻഡ് ഇൻ ദിസ് സൈക്ലിക് പ്രോസസ് കോവിഡ് ഈസ് എ ക്ലൻസിങ് ഏജൻസി ആൻഡ് ദാറ്റ് ക്ലൻസിങ് ഏജൻസി ഹാസ് ഡൺ ആൻഡ് സ്റ്റിൽ ഇറ്റ് ഈസ് ഡൂയിങ് എ ഗുഡ് ജോബ് ആൻഡ് ദാറ്റ് വിൽ കോൺട്രിബ്യൂട്ട് പോസിറ്റീവ്ലി ടു ദ ഫ്യൂച്ചർ സ്പിരിച്വാലിറ്റി നമ്മുടെ ഭാവി ആധ്യാത്മികതയെ അത് കൂടുതൽ ശക്തീകരിക്കും അതുകൊണ്ട് കോവിഡിനെ കുറിച്ചുള്ള നമുക്കുണ്ടാകേണ്ട ഭീതിയേക്കാൾ കോവിഡ് നൽകുന്ന പാഠങ്ങളെ ആത്മീയത ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും എല്ലാം സംശീകരിച്ചുകൊണ്ട് മുന്നേറാൻ സാധിച്ചാൽ അത് മനുഷ്യത്വത്തിൻ്റെ ഒരു പുതിയ കാഴ്ചപ്പാടിലേക്ക് നമ്മെ നയിക്കും എന്നത് യാഥാർത്ഥ്യമാണ് നമ്മൾ കണ്ടു സമ്പന്നതയുടെ നെറുകയിൽ കിടക്കുന്ന ആളും കോവിഡ് ബാധിച്ച് മരിച്ചു കഴിയുമ്പോൾ ഹൃദയം കൊണ്ട് മരിച്ചെറിയുന്നത് പോലെയുള്ള അവസ്ഥ അതുകൊണ്ട് മനുഷ്യന്റെ ആത്യന്തികത എന്ന് പറയുന്നത് അവൻ ആർജിച്ചെടുക്കുന്ന ഭൗതിക സമ്പാദ്യങ്ങളോ സ്ഥാനമാനങ്ങളോ അല്ല മറിച്ച് അവനിൽ അന്തർലീനമായിരിക്കുന്ന ആത്മവെളിച്ചത്തെ എങ്ങനെയാണ് പ്രസരിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നത് അതെങ്ങനെയാണ് ആ പ്രസരണം മറ്റുള്ളവരിലേക്ക് ഒരു ക്രിയേറ്റീവ് എനർജിയായിട്ട് പോസിറ്റീവ് എനർജിയായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ കോവിഡ് നൽകുന്ന പാഠവും അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു കോവിഡാനന്തര കാലത്ത് ആധ്യാത്മികതയ്ക്ക് കൂടുതൽ ചൈതന്യം നേടിയെടുക്കാൻ സാധിക്കും എന്നാൽ ഇന്ന് ആത്മീയം എന്ന് നാം വിശ്വസിക്കുന്ന സകലതും ചില വിഷപ്പാമ്പുകളായിരുന്നു എന്ന് അന്ന് പറയേണ്ടതായി വന്നേക്കാം എന്നതും യാഥാർത്ഥ്യം തന്നെയാണ് ഗുരുക്കന്മാർ ചെയ്യേണ്ടതും ഇത് തന്നെയാണ് ഗുരു എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ഇരുട്ട് നീക്കുന്നവനല്ലേ അന്തരംഗത്തിലെ ബോധത്തിലെ ഇരുട്ടിനെ നീക്കി വെളിച്ചം പകരുവാനായിട്ട് സാധിക്കുന്ന ഒരു വലിയ ഗുരു പരമ്പര ആ പരമ്പരയിലെ ശ്രേഷ്ഠയായ ഒരു അധ്യാപിക ഞങ്ങളെയെല്ലാം പ്രിയങ്കരിയായിരുന്ന
ഡോളി ടീച്ചർ. ഡോളി ടീച്ചർ പഠിപ്പിക്കാൻ വരുന്ന കാലത്ത് ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും അവിവാഹിതരായിരുന്നു. അതുകൊണ്ട് എന്തെന്നില്ലാത്തൊരു ഒരു ഇന്റിമസി അന്യോന്യം ഉണ്ടായിരുന്നു. ഞാൻ ആ ഇന്റിമസി വളരെ കാലം വലിയ സെമിനാരിൽ വിദ്യാർത്ഥിയായിരുന്ന കാലത്തും ഞാൻ അമ്മയ്ക്ക് വീട്ടിൽ വരുമ്പോഴൊക്കെ അധ്യാപകർ പലരെയും കാണുന്ന രീതി ഉണ്ടായിരുന്നു. പിന്നീട് എന്നാൽ ഇപ്രകാരം മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ മാറുകയും ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുകയും ചെയ്തപ്പോൾ നാട്ടിലേക്ക് വരവ് തന്നെ കുറവായി. ചുങ്കത്തറ കോളേജിന് വരാനായിട്ട് സാധിച്ചില്ല. എങ്കിലും ഇങ്ങനെയൊരു അവസരത്തിൽ എനിക്ക് നൽകിയ കോളേജിന്റെ പ്രിൻസിപ്പൽ റീന തോമസ്, എല്ലാറ്റിലുപരിയായിട്ട് മാനേജരായിരിക്കുന്ന ഞങ്ങളുടെ സ്വന്തം ദീപോസ് ത്രിവേണി, അതുപോലെ തന്നെ എന്റെ അയൽക്കാരനും സ്നേഹിതനും എല്ലാം ആയിരിക്കുന്ന രാജീവ് സാറ്, എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. ഡോളിറ്റ് ചില കുടുംബാംഗങ്ങൾ ഉണ്ടെങ്കിൽ അവരോടും സ്നേഹം അറിയിക്കുന്നു. നിങ്ങൾക്ക് സന്തോഷിക്കാം, നിങ്ങളുടെ കുടുംബത്തിലെ ഒരു കൊച്ചു ടീച്ചർ, ആ ടീച്ചറുടെ ആദ്യ വിദ്യാർത്ഥികളിൽ ഒരുവനാണ് ഞാൻ. ആ ടീച്ചറൊക്കെ ഞങ്ങളെ എങ്ങനെ സ്നേഹിച്ചു, അവരൊക്കെ പകർന്നു തന്ന സ്നേഹത്തിന്റെ കണങ്ങൾ. അതിനുശേഷം മലബാർ ക്രിസ്ത്യൻ കോളേജിൽ പഠിച്ചു, അതിനുശേഷം വൈദ്യ സെമിനാരിയിൽ പഠിച്ചു, അതിനുശേഷം മദ്രാസിലും ബാംഗ്ലൂരിലും കൽക്കട്ടയിലും ഒക്കെ ആയിട്ട് എൻ്റെ പഠനങ്ങൾ നടത്തി. പക്ഷേ എങ്കിലും ചുങ്കത്തറ കോളേജിൽ നിന്ന് കിട്ടിയ ആദ്യകാലത്തെ സ്നേഹത്തിൻ്റെ, ഹൈസ്കൂളിൽ പഠിച്ചപ്പോൾ അത് കിട്ടിയിരുന്നില്ല. കാരണം എല്ലാ സീനിയർ അധ്യാപകരെ പേടി എടുക്കാനായിട്ട് വിദ്യാർത്ഥികളും കൂടുതലാണ്. ഇവിടെ അങ്ങനെയല്ലായിരുന്നു, ഞങ്ങളൊരു കൊച്ചു ഭവനമായിരുന്നു, ഒരു കൊച്ചു വീടായിരുന്നു. ഞങ്ങളെല്ലാവരും അന്യോന്യം സ്നേഹിക്കുന്ന, സന്തോഷിക്കുന്ന, അന്യോന്യം പ്രണയിക്കുന്ന ആളുകളായിരുന്നു. ആ പ്രണയത്തിൻ്റെ ആ മധുരം ഇന്നും ഹൃദയത്തിൽ പേറിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. ഡോളിച്ച് ടീച്ചറിൻ്റെ നല്ല ജീവിതത്തിനായിട്ട് ഏറെ കഷ്ടതകളും പ്രയാസങ്ങളൊക്കെ സഹിച്ചുവെങ്കിലും അതിലൂടെ തെളിഞ്ഞ രക്തമായിട്ട് നല്ല പ്രകാശിക്കുന്ന നക്ഷത്രമായിട്ട് തീരുവാനായിട്ട് ഡോളി ടീച്ചർക്ക് സാധിച്ചു. ടീച്ചറുടെ ആ ഭാവന സ്മരണയ്ക്ക് മുമ്പിൽ എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ടീച്ചറുടെ ഒരു ആദ്യത്തെ ശിഷ്യഗണങ്ങളിലെ വളരെ സാധുവായ ശിഷ്യന്റെ എല്ലാ പ്രണാമവും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കുന്നു. Thank you, Your Grace, for your lovable and thoughtful message. Next, we will have some reflections. Professor Matthews Dolly teacher-de kudumbaangangal nammodoppunde. Teacher-de sahodaran Mr. John Matthew adehathe rendu paakku parayan snehathode kshanikkunnu. ഷാജി മൈക്ക് മ്യൂട്ടാണ്, ഷാജി മൈക്ക് മ്യൂട്ടാണ്, മൈക്ക് മ്യൂട്ട് ചെയ്തിരിക്കുകയാണ് ഷാജിയുടെ. ആ ഇപ്പൊ കേക്കാമോ? അല്ല ഇപ്പൊ കേക്കാമോ? കേക്കാം കേക്കാം കേക്കാം. ഇപ്പൊ കേക്കാം അല്ലേ? ഓക്കെ. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. മോസ്റ്റ് റെസ്പെക്റ്റഡ് തോമസ് മാർ ടീത്തോസ് തിരുമേനി, മോസ്റ്റ് റെസ്പെക്റ്റഡ് സക്കറിയസ് മാർ അബ്രഹിം തിരുമേനി, പ്രിൻസിപ്പൽ ഡോക്ടർ റീന തോമസ് മാഡം, ആൻഡ് അതർ ഡിഗ്നിറ്ററീസ് ഓഫ് ദി കോളേജ് ആൻഡ് സ്റ്റാഫ് മെമ്പേഴ്സ്, ഇറ്റ് ഈസ് 5 years സിൻസ് ഷീ പാസ്ഡ് അവേ, ബട്ട് സ്റ്റിൽ ഹർ സ്പിരിറ്റ് ഈസ് മൂവിംഗ് എവ്രിവേർ. ഇത് ദിസ് ഇസ് ട്രൂ ആക്ച്വലി വാട്ട് ഐ എം സെയിങ്. ഇവൻ ദോ 5 years ആർ 5 years ഗോൺ, സ്റ്റിൽ ഹർ സ്പിരിറ്റ് ഈസ് മൂവിംഗ് എവ്രിവേർ, നോട്ട് ഓൺലി ഇൻ ചെന്നൈ ബട്ട് ഓൾസോ ഇൻ Chungatra College and everywhere. Telling about my sister Dolly, she was a great motivator and advisor to all, especially to the students of the college. Aa maranam kaniyittu njangal Dolly's body Chungatra College kondu vannappam avade, when I saw the crowd, I was really surprised because she was very lovable. And many people told about Dolly's college in the time, how she used to teach people how to improve the English. And some people really experienced and they were telling about her. I have never seen my sister Dolly taking rest. Because what I feel is she is 24/7 in teaching professionally. She never used to take rest. Whenever she used to come to Chennai during vacation, she used to
do all the works relating to college, that is correcting papers. Then she used to bring lot of books. Whenever she comes to Chennai, we think that she used to bring lot of sweets and kodikod and alva. But when we used to open her bag, in that bag mostly were answer papers and books. She is very good in reading books. She had lot of book collections. But God took her away very early from this world. She had lot of dreams. After her retirement, she was planning to continue her teaching or start a small school or something like that, she used to tell. But then she left this world very early. All of you all know that she was suffering from cancer. And even at the time of taking treatment for cancer, during the 9 months, she was thinking of the college and the students only. Every time she used to talk about Chungathra College only. She was also a God-fearing person. Even now, when we come to Chungathra, we could see lot of her old students occupying good positions in various institutions. That is because of her good teaching and motivation to all the students. Her main ambition was to help others grow. I used to see this personally, because whenever we go, no, she used to help others, not only financially, but also help them in building their career. So she also helped financially many poor people. I remember in Chungathra, one family was living. So they had two children. So they are actually very below poverty line, I can say. So in that, one student was very good in studies. So she used to help them financially and by paying the fees in many years, I think. Still, they are very lovable when we come there. She is being called lovably by all as Dolly teacher. Dolly Matthews na arum vilikkathilla. Dolly teacher na ippolum vilikkunna. Annum angana vilichondirunna. Her 32 years of dedicated service was the best in her career. Papa arinjondan thonnu Dolly nu perittathu. Enne Shaji nu vilikkum. Then I have another two sisters, Jolly and Molly. But Dolly nu perittathu papa arinjondan thonnu. Because you remember, I just tell, because of the first letter D is starting for dedication. Whatever she does, she does it in a very good manner, and she'll be dedicated in that job. And second letter O, outstanding. Why I'm saying this? Even during her studies in Chennai, she was outstanding in the college, in school and all. She used to get the number one rank wherever she was there. Even in church, when there was elocution competition or some other competition, she used to be number one. And then the second letter O, that stands for outstanding. So whatever she does it in an outstanding manner. And L is for, she was very loyal. I think all of you will accept. She was very loyal to the college also. The 32 years service, no? I don't think she has taken any leave. Because when 2 years before, when I came to the college, our Jay Prakash sir, in a library, attendance in a college. Not even one day she has applied leave. Only during the vacation she used to come to Chennai. But all the other days she used to attend. And she was the only teacher in that college who never used to apply leave. Maximum attendance Dolly can do the kitty. That because Jay Prakash sir showed me the attendance register. And the fourth letter L, she was lovable. She was lovable to everyone. Like I earlier said, whenever she comes to Chennai or whenever she goes to Bangalore to meet my sister, and another sister is here, Jolly. So whenever they come, no, the children will be waiting. Two things. One, she is very lovable. She used to give a lot of advice how to build up our career. And the last letter, Y, she was, the service what she was doing is MN. Good. So her 32 years of was the best in her career, that's it, I can say. So God took her very early, and I think she had another month, 1 year service. But still, I remember even treatment, she was okay. She became okay in the treatment, and doctor said, you can go and take rest. But she didn't take rest. The last 2 months, I think February, March, she said she wanted to go to college and teach the students. And that's the time
this killer disease aggravated, and I think after that we could not save her. Then we took her to Ernakulam Lakeshore Hospital. There we met Dr. V.P. Gangadharan, the famous oncologist. But he told me one thing without the knowledge of Dolly. He said, it's in a very advanced stage. She might not live for many days, but keep her happy. Palliative care you give. But she was having that fighting spirit. I think that fighting spirit only made her live for another 2-3 months. And I and myself and my wife Shirley saw the last stages of her death that I still remember. And even in her family, she was the best in all activities, especially in studies. And she was fit. Every time my father used to not insult us, but he used to tell that Dolly as an example. Nee avala kandu padikanam. Nalla padichu nalla rank vandu. Neeyo kendra padikina padik. He used to tell. But I was poor in studies, but I was. So that's why in that way God has given me a good job. And so let her rest in peace. Once more, I acknowledge authorities, especially Principal Dr. Reina Thomas Madam and the college, and Mr. J. Prakash, who has done a lot of help during the time of treatment. Even after that also, they have arranged a memorial lecture, and I'm happy that this is the fifth year. And all the teachers of this college also I should thank. And I should thank both the Thirumenis for coming over here and attending this memorial meet. And once more, I thank everyone. And I wish you all the best. And let this memorial lecture continue for the coming years also. So thank you very much, all of you all. Thank you. Thank you so much, sir. Thank you. അടുത്തതായി നമ്മോട് സംസാരിക്കുന്നതിനായി മാർത്തോമ കോളേജ് IQSE കോർഡിനേറ്റർ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോമേഴ്സ് ഡോക്ടർ രാജി തോമസ് സാറിനെ ക്ഷണിക്കുന്നു. അഭിനന്ദ്യ തീർത്ഥസ് തിരുമേനി, അഭിനന്ദ അപ്രയം തിരുമേനി, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന തോമസ്, തയ്യസ് അപ്പച്ചൻ, പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, ഡോളി ടീച്ചറെ, കുടുംബാംഗങ്ങളെ. ഡോളി ടീച്ചർ ഈ കോളേജിൽ ഒരു സൗമ്യ സാന്നിധ്യമായിരുന്നു. ഞാൻ ഈ കോളേജിൽ 84-86 വർഷം പ്രീ ഡിഗ്രിക്ക് പഠിച്ച സമയത്ത് തിരുമേനി പറഞ്ഞതുപോലെ തന്നെ ക്ലാസ്സിലേക്ക് വളരെ സൗമ്യമായി കടന്നു വരികയും വളരെ പതിഞ്ഞ ശബ്ദത്തിൽ ഇംഗ്ലീഷ് നല്ല ആക്സെൻറ്റോടുകൂടി, ഇന്ന് നമുക്കൊന്നും പറയാൻ പറ്റാത്ത ആക്സെൻറ്റോടുകൂടി നല്ല ആക്സെൻറ്റിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയും ചെയ്ത ഒരു ടീച്ചർ. ടീച്ചറെ കൂടെ ഇവിടെ കുറച്ച് നാൾ അധ്യാപകനായി എനിക്കൂടെ ജോലി ചെയ്യാനായിട്ട് സാധിച്ചു. ടീച്ചർ അങ്ങനെ ഒന്ന് പിന്നെ ടീച്ചർക്ക് കുറച്ച് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായെങ്കിലും അതിന് ശേഷം ടീച്ചർ കോളേജിൻ്റെ സ്റ്റാഫ് റൂമിൽ നിന്ന് ടീച്ചറുടെ ഒരു പൊട്ടിച്ചെറിയുണ്ട്, അത് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ ചെവിയിൽ മുഴങ്ങിക്കാറുണ്ട്. ആ സ്റ്റാഫ് റൂമിൽ ചില തമാശകൾ പറയുന്ന സമയത്ത് വളരെ സന്തോഷത്തോടുകൂടി പൊട്ടിച്ചിരിക്കുകയൊക്കെ ചെയ്ത, അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന ഇടയ്ക്കാണ് പെട്ടെന്ന് ടീച്ചർക്ക് അസുഖം വരികയും ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തത്. ഒരു വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ ഈ സമയത്ത് ടീച്ചറെ ഞാൻ ഓർക്കുന്നു. അതേപോലെ തന്നെ ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ എല്ലാ അധ്യാപകരുടെയും പ്രതിനിധി എന്നുള്ള രീതിയിൽ പിന്നെ ഈ ടീച്ചറുടെ അനുസ്മരണ പ്രഭാഷണത്തിൽ ഞാൻ എനിക്ക് പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിലുള്ള പ്രത്യേക സന്തോഷം ഞാൻ അറിയിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ അപ്രയം തിരുമേനി കോളേജിന്റെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. വളരെ ഷോർട്ട് നോട്ടീസിൽ തിരുമേനിയെ വിളിച്ച സമയത്ത് തന്നെ തിരുമേനി നമ്മുടെ ക്ഷണം സ്വീകരിക്കുകയും കടന്നു വരികയും വളരെ ഗംഭീര്യമുള്ള ഒരു മെസ്സേജ് നമുക്ക് നൽകുകയും ചെയ്തു. തിരുമേനിയോടുള്ള നമ്മുടെ സന്തോഷം ഈ സമയത്ത് അറിയിക്കുന്നു. ടീച്ചറുടെ ദീപ്തമായിട്ടുള്ള ഓർമ്മകൾക്ക് മുമ്പിൽ എൻ്റെ ശിരസ് നമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. താങ്ക് യു സാർ. അടുത്തതായി സ്റ്റാഫ് സെക്രട്ടറി ഡോക്ടർ അൻവർ ഷാഫി സാർ നമ്മോട് സംസാരിക്കുന്നു. അഭിനന്ദ്യ തിരുമേനി, ആദരണീയ പ്രിൻസിപ്പൾ, മറ്റു അധ്യാപക സുഹൃത്തുക്കളെ, നമ്മളോട് വളരെ ദീർഘമായി സംസാരിച്ച അപ്രം തിരുമേനി അവർകൾ, നമ്മളോട് കൂടെ ഇന്ന് പങ്കുചേരുന്ന ഡോളി ടീച്ചറിന്റെ കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കളെ, വളരെ നമ്മോടൊപ്പം സന്തോഷത്തോടു കൂടെ ജീവിക്കുകയും പെട്ടെന്ന് നമ്മോട് വിട പറഞ്ഞു പോവുകയും ചെയ്ത ഡോളി ടീച്ചറുടെ സ്മരണയ്ക്ക് മുമ്പിലാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് നേർക്ക് നേർക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും ഇതുപോലെയുള്ള
ഉറച്ചൽ സംഗമത്തിലൂടെ നമ്മളോടൊപ്പം ജീവിച്ച ഒരാളെ നമ്മൾ ഓർത്തെടുക്കുകയാണ്. നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളോടൊക്കെ വളരെ സ്നേഹത്തോടുകൂടെയും കരുതലോടുകൂടെയും പെരുമാറുകയും പല സമയങ്ങളിലും നമുക്കൊക്കെ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്ത ഡോളി ടീച്ചർ ഓർമ്മയായിട്ട് ഈ സമയത്ത് നമ്മൾ അവരെ ഓർത്തെടുക്കുന്നു എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിന്റെ ജീവിതം നൽകിയ ഏറ്റവും വലിയ സന്ദേശം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അവർക്കും ഇതിനു വേണ്ടി മുന്നോട്ട് വന്ന നമ്മുടെ കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റിയെയും ഈ സമയത്ത് നന്ദി അറിയിക്കുകയാണ്. സ്റ്റാഫിന്റെ ഭാഗത്ത് നിന്ന് സ്റ്റാഫ് സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഡോളി ടീച്ചർ സ്വർഗത്തിൽ സന്തോഷത്തോടുകൂടെ ജീവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. താങ്ക് യു സർ. വന്നു ചേർന്ന ഏവർക്കും നന്ദി ആശംസിക്കുന്നതിനായി അസിസ്റ്റന്റ് പ്രൊഫസർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ് ജെറിൻ സി ഐസക് സാറിനെ ക്ഷണിക്കുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. ഐ ആം ഓഡിബിൾ? കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. യെസ് സാർ, യെസ് സാർ, കേൾക്കാം. ഓക്കെ. അഭിവന്യ ഡോക്ടർ തോമസ് മാർത്തിത്തോസ് തിരുമേനി, മുഖ്യപ്രഭാഷണം നിർവഹിച്ച ഡോക്ടർ സക്കറിയാസ് മാർ അപ്രീം മെത്രാപ്പൊലിത്ത തിരുമേനി, അതുപോലെ തന്നെ കോളേജിൻ്റെ പ്രിൻസിപ്പളായ ഡോക്ടർ റൈന തോമസ്, കോളേജ് ബർസാറായ മത്തായി ജോസഫ്, റെവറൻ മത്തായി ജോസഫ് അച്ഛൻ, ഗവേണിംഗ് കൗൺസിൽ മെമ്പേഴ്സ്, ഈ യോഗത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഈ ഈ മുഖ്യ പരിപാടിയുടെ ആസൂത്രണ കൺവീനറുമായിട്ടുള്ള ഡോക്ടർ ജയപ്രകാശ് സർ, കാലടി യൂണിവേഴ്സിറ്റി രജിസ്ട്രറായിട്ടുള്ള ഡോക്ടർ ജി കെ സർ, ഐ ക്യു എസ് ഐ കോർഡിനേറ്റർ ആയിട്ടുള്ള ഡോക്ടർ രാജീവ് സർ, സ്റ്റാഫ് സെക്രട്ടറി ആയ ഡോക്ടർ അൻവർ ഷാഫി, ഫോർമർ ഫാക്കൽറ്റി ആൻഡ് ഓൾ മൈ കൊളീഗ്സ്, ഫാമിലി മെമ്പേഴ്സ് ആൻഡ് ഓൾ ഡിയർ സ്റ്റുഡൻസ് ഹു ആർ ലിസണിങ് ടു മീ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ്. ദീർഘിപ്പിക്കാണ്ട് തന്നെ അതിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നമുക്ക് വളരെ കോളേജിനെ സംബന്ധിച്ചോളം, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചോളം ഓർമ്മയിൽ എന്നും കൊണ്ടു നടക്കാം ഉള്ള ഒരു ദിവസമാണ്. ഇന്നലെ ആരെങ്കിലും ഇന്ന് ഈ സൗകര്യം ഇങ്ങനെ വെബിനാറായി, കോവിഡിന്റെ കാലത്ത് ഇങ്ങനെ വെബിനാറായി സംഘടിപ്പിക്കാൻ നമുക്ക് സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിനും ഭാഗത്തു നിന്നും കോളേജിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുകയും അത് നടപ്പിലാക്കിയതിനും വളരെ സന്തോഷം തോന്നുന്നു. ഇന്ന് നമ്മുടെ ഉദ്ഘാടന പ്രസംഗം നിർവഹിച്ച നമ്മുടെ അഭിമന്യ തിരുമേനി, തിരുമേനിയുടെ പ്രസംഗത്തിൽ ഇന്നത്തെ കാലത്തിൻ്റെ പ്രത്യേകതകളെ കുറിച്ചൊക്കെ പരാമർശിക്കുകയുണ്ടായി. തിരുമേനിയുടെ ഉദ്ഘാടന പ്രസംഗത്തിനായി തിരുമേനിയോട് ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും കോളേജിന്റെ പേരിലും നന്ദി അർപ്പിച്ചുകൊള്ളും. അതുപോലെ തന്നെ അഭിമന്യ ഡോക്ടർ സക്കറിയാസ് മർ അപ്രീം തിരുമേനി തൻ്റെ മുഖ്യ പ്രഭാഷണത്തിന് മുന്നേ തന്നെ കോളേജുമായിട്ടുള്ള തൻ്റെ ബന്ധത്തെയും തൻ്റെ അനുഭവത്തെയും, എങ്ങനെയായിരുന്നു കോളേജിലെ ആ ജീവിതവും എന്നൊക്കെ വളരെ സരസമായിട്ടും വളരെ ഡൗൺ ടു എർത്തായിട്ടൊക്കെ നമ്മളോട് സംസാരിക്കുകയുണ്ടായി. അതിനുശേഷമാണ് കോവിഡാനന്തര കാലത്തെ ഒരു മത ആധ്യാത്മികതയെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായത്. അപ്പോൾ അങ്ങനെ ഒരു വളരെ പ്രസക്തമായിട്ടുള്ള കാലഘട്ടത്തിൽ ഇന്ന് ഒരു കോവിഡിൻ്റെ കാലത്തുള്ള ഒരു സ്പിരിച്വൽ കോൺഷ്യസ്നെസ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ഉള്ള ഒരു കോവിഡ് നൽകിയ ഒരു അവബോധത്തെക്കുറിച്ചൊക്കെ തൻ്റെ പ്രസംഗത്തിൽ നമ്മളോട് സംസാരിക്കുകയുണ്ടായ തിരുമേനിയോടും കോളേജിൻ്റെ പേരിലും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിലും
ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി ആശംസിക്കുന്നു അർപ്പിക്കുന്നു. കോളേജിന്റെ പരിസരമായി പ്രവർത്തിക്കുന്ന റെവറൻഡ് മത്തായ് ജോസഫ് അച്ഛനോടും എൻ്റെയും കോളേജിൻ്റെയും പേരിലുള്ള നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഈ പരിപാടി ഇതുപോലെ ആസൂത്രണം ചെയ്യുവാനും ഇതിൻ്റെ അധ്യക്ഷയായിട്ട് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായിട്ടുള്ള പ്രിൻസിപ്പളിനോടും ഉള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഈ യോഗത്തിൽ ഗവർണിംഗ് കൗൺസിൽ മെമ്പേഴ്സായി ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാ അധ്യാപകരെയും ഗവർണിംഗ് കൗൺസിൽ മെമ്പേഴ്സിനെയും പ്രത്യേകമായിട്ട് നന്ദി അർപ്പിച്ച് കൊള്ളുന്നു. അതുപോലെ തന്നെ കാലടി യൂണിവേഴ്സിറ്റിയിലെ രജിസ്ട്രാറായിട്ടുള്ള ജി കെ സാർ ഈ യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി. സാറിനോടുമുള്ള അതിയായ നന്ദി ഈ നേരത്ത് അർപ്പിച്ചു കൊള്ളുന്നു. ഐ ക്യു എസ് സി കോർഡിനേറ്റർ രാജീവ് സാർ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും മുന്നിട്ട് നിൽക്കുന്നതും കോളേജിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതുമായുള്ള സാറ് ഇതെല്ലാം ഓർഗനൈസ് ചെയ്യുകയും ഇത് വെബിനാറായിട്ട് കണ്ടക്ട് ചെയ്യാൻ അധികമായിട്ട് ഹെൽപ്പ് ചെയ്ത ഒരു സാറാണ്. സാറിനോടുള്ള എൻ്റെ പ്രത്യേകമായിട്ടുള്ള നന്ദി കോളേജിൻ്റെ പേരിലും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇംഗ്ലീഷിൻ്റെ പേരിലും അർപ്പിച്ചുകൊള്ളും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ അടുത്ത് ഒരു റിഫ്ലക്ഷൻസ് നൽകിയതായിട്ടുള്ള ഇപ്പോഴത്തെ സ്റ്റാഫ് സെക്രട്ടറി ആയിട്ടുള്ള ലാംഗ്വേജ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ അറബിക് ഡിപ്പാർട്ട്മെൻറ്റ് എച്ച് ഒ ഡി ആയിട്ടുള്ള അൻവർ ഷാഫി സാറിനോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിച്ചുകൊള്ളും. അതുപോലെ തന്നെ ഈ യോഗത്തിൽ പൂർവ അധ്യാപക അനധ്യാപക എല്ലാവരും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അവരോടുമുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ അർപ്പിച്ചുകൊള്ളും. അതുപോലെ തന്നെ ഈ യോഗത്തിനെ ഇത്രത്തോളം വിജയകരമാക്കി തീർക്കാൻ ഏറ്റവും ഇതിലേക്ക് പങ്കെടുത്ത ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ള എല്ലാവരെയും ഈ അവസരത്തിൽ ഓർത്ത് അവരോട് നന്ദി അർപ്പിച്ചുകൊള്ളും. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഈ കുട്ടികൾ നമ്മുടെ പ്രയറിനായിട്ടും അല്ലാണ്ടുമൊക്കെ ഓൺലൈനായിട്ട് ഇത്രത്തോളം നമ്മളെ ശ്രവിച്ചിരുന്ന പ്രിയ വിദ്യാർത്ഥികളോടും എൻ്റെ അകമറിഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. താങ്ക് യു. താങ്ക് യു സർ. പ്രൊഫസർ മാത്യൂസ് ഡോളി മെമ്മോറിയൽ ലെക്ചർ 2020 സമാപനത്തിലേക്ക് എത്തിയിരിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി ചുങ്കത്ര മാർത്തമ്മ കോളേജ് ബർസർ റെവറൻഡ് മത്തായ് ജോസഫ് അച്ഛനെ ക്ഷണിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, തിരുസാന്നിധ്യത്താൽ അവിടെ ഞങ്ങൾ എല്ലായ്പ്പോഴും അനുഗ്രഹിക്കുന്നു എന്നുള്ള ഓർത്ത് ഞങ്ങൾ എന്നെ സ്തുതിക്കുന്നു. അനേകരുടെ ജീവിതത്തെ ഗുണപരമായി സ്പർശിക്കുകയും സ്വാധീനിക്കുകയും ചെയ്ത ഡോളി ടീച്ചറുടെ ജീവിതത്തെ അനുസ്മരിപ്പാനായിട്ട് ഞങ്ങൾക്ക് വീണ്ടും ഒരവസരമൊരുക്കി എന്നുള്ള ഓർത്ത് സ്തോത്രം. ഡോളി ടീച്ചറുടെ ധന്യമായ ജീവിതത്തെ ഞങ്ങൾ നന്ദിപൂർവ്വം സ്മരിക്കുന്നു, ആ ജീവിതത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കോളേജിന് അതുപോലെ ഇവിടെ പഠിച്ച അനേകർക്ക് ടീച്ചർ കൂടെ ലഭിച്ച എല്ലാ നന്മകളെയും അനുഗ്രഹങ്ങളെയും ഞങ്ങൾ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് അഭിവന്യ തിരുവനിമാരിൽ കൂടെ നൽകി തന്ന നല്ല ദർശനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. ആധ്യാത്മികതയുടെ സത്യ ദർശനത്തിലേക്ക് ഞങ്ങൾ എല്ലായ്പ്പോഴും നയിക്കപ്പെടുവാനായി അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, അതിനെ അതിജീവിക്കാൻ ആവശ്യമായ ആത്മശക്തി അവിടെ ഞങ്ങൾക്ക് നൽകുന്ന ദൈവമാണ് എന്നുള്ള ഓർത്ത് സ്തോത്രം. ആ ആധ്യാത്മികതയിലൂടെ ലഭിക്കുന്ന ജീവിത ദർശനങ്ങൾ, ആത്മചൈതന്യം ഞങ്ങളെ എല്ലായ്പ്പോഴും അതിജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കുന്നു എന്നുള്ള വാർത്ത ഞങ്ങൾ എന്നെ സ്തുതിക്കുന്നു. ഏത് പ്രതിസന്ധിയും ഞങ്ങൾക്ക് നൽകുന്ന പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കാലാനുസൃതമായിട്ടുള്ള ക്രമീകരണങ്ങളും മാറ്റങ്ങൾ ഞങ്ങൾ ജീവിതത്തിൽ വരുത്തിക്കൊണ്ട് നന്മ നിറഞ്ഞ
ഒരു ലോകത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടി പ്രവർത്തിപ്പാനായി ജീവൻ്റെ സമഗ്രത ലക്ഷ്യമാക്കിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതധർമ്മം നിറവേറ്റുന്നതിന് വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ. ഇന്നിവിടെ സന്നിധിയിലായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും സ്തോത്രം. ഡോളി ടീച്ചറുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വ്യക്തമായ ജീവിത ദർശനത്തോടെ തുടർന്നും ഫലകരമായി ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് കർത്തനാമത്തിലുള്ള അപേക്ഷ അവിടുന്ന് കേട്ട് കൈക്കൊള്ളുമാറാകണമേ. Thank you all, especially thank you Jaren sir, thank you Sri Dinoj for technical support. Once again thank you all for being with us. Stay safe. അച്ഛനിപ്പോ ആശീർവാദം പാലിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന സർവേശ്വരന്റെ നിരന്തരമായ സാന്നിധ്യം ആശീർവാദം നാമവർത്തനം ഉണ്ടായിരുന്ന നാം നേരിടുന്ന ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളെയും നേരിട്ട് ധന്യമായ ഫലകരമായ ജീവിത അനുഭവങ്ങളിൽ മുൻപോട്ട് നീങ്ങുവാൻ നമ്മെ ശക്തീകരിക്കുകയും സഹായിക്കുകയും ചുമാറാകട്ടെ. Thank you, Achil. Susan teacher. Susan teacher unda. Susan Chako teacher unda. Ah, Susan Matthews teacher unda. TK sir unda. Thomas Daniel unda. എല്ലാവരും പങ്കെടുത്തതിലുള്ള സന്തോഷം പ്രത്യേകം അറിയിക്കുന്നു. മോളി, ജോളി, ഷേർലി എല്ലാവരോടുമുള്ള സന്തോഷം അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഓൾ. ബൈ. ഓക്കെ, പരിപാടി കഴിഞ്ഞു. ഇനി നമുക്കൊരു 1 മണിക്കൂർ കഴിഞ്ഞ് എല്ലാ പരിപാടിയും